സോ ഹായ് ഓൾ, നമ്മളെ റൊട്ടേഷൻ മോഷന്റെ അവസാനത്തെ ഡിസ്കഷനിലേക്ക് നമ്മൾ വരികയാണ്. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള വീഡിയോസ് എല്ലാം നിങ്ങളെ കണ്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ കാണണം. നമ്മളെ ചാനലിൽ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? പാരലൽ ആക്സിസ് തിയറും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറും പഠിച്ചു അല്ലേ. സോ എന്താ പാരലൽ ആക്സിസ് തിയറം? സപ്പോസ് ഇതിപ്പോ റിജിഡ് ബോഡിയാണ്. ഓക്കെ, അപ്പൊ റിജിഡ് ബോഡിയാണ്. സപ്പോസ് ഒരു ആക്സിസ് ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. സപ്പോസ് ഒരു ആക്സിസ് ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. സോ ഈ ഒരു ആക്സിസിന് എന്താ പറയുക, എബൗട്ട് ആയിട്ട് ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ കാണും? നിങ്ങൾ ഈ ഒരു ആക്സിസിന് പാരലൽ ആയിട്ട് എന്ത് ചെയ്യുക, സെൻട്രലൂടെ ഈ ഒരു റിജിഡ് ബോഡിന്റെ സെൻട്രലൂടെ എന്ത് ചെയ്യുക, ഒരു ആക്സിസ് വരക്കുക. ഓക്കെ, ഈ ഒരു ആക്സിസിന് പാരലൽ ആയിട്ട്, ഐ റിപ്പീറ്റ്, പാരലൽ ആയിട്ട് ഇതിൻ്റെ കൂടെ, ഇതിന്റെ സെൻട്രലൂടെ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇതിന്റെ സെന്റർ ഓഫ് മാസ് കടന്നു പോകുന്ന ഏതിലൂടെയാണോ അതിലൂടെ വേണം വരക്കാൻ. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഈ ഒരു റിജിഡ് ബോഡിന്റെ സെന്റർ ഓഫ് മാസ് കടന്നു പോകുന്ന പോയിന്റ് ഇതാണെങ്കിൽ അതിനെന്ത് ചെയ്യണം, അതിലൂടെ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെയുള്ള ആക്സിസിന് പാരലൽ ആയിട്ടാണ് നിങ്ങൾ വരക്കേണ്ടത്. ഓക്കെ, സോ ഈ ഒരു ആക്സിസിലൂടെ, മീൻസ് ഈ ഒരു സെൻട്രൽ മാസിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ICM ആണ്. അതുപോലെ തന്നെ ഈ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I ആണ്. അങ്ങനെയെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് A ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ആക്സിസിന് എബൗട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാൻ നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഇസ് ICM plus എന്താണ്, ICM plus EMA² ആണെന്നുള്ളത്, M മാസ് ഓഫ് ദ ബോഡിയാണ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരലൽ ആക്സിസ് തിയറം പറയുന്നത്. ഓക്കെ, പാരലൽ ആക്സിസ് തിയറം പറയുന്നത് ഇതായിരുന്നു. സോ പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, രണ്ട് പ്രോബ്ലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു റിങ്ങിനെ എബൗട്ട് ആയിട്ട്. ഇപ്പൊ റിങ്ങിന്റെ സെന്റർ കൂടെ പാസ് ചെയ്യുന്നു, അതേപോലെ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ ഇത് റിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും, I = mR² ആണ്. R എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് സ്മോൾ ആറോ ക്യാപിറ്റൽ ആറോ എന്തും കൊടുക്കാം, നിങ്ങളെ ഇഷ്ടമാണ്. ഇനി അതേപോലെ ഒരു ഡിസ്കിന്റെ സെന്റർ ഓഫ് മാസ്, ഒരു ഡിസ്കിന്റെ എന്താ പറയുക, സെന്റർ ഓഫ് മാസ് ഇവിടെ എങ്ങനെ, പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ഓക്കെ, സോറി, ദ ആക്സിസ് വിച്ച് ഇസ് പാസിംഗ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ഓക്കെ, അതിന്റെ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ആക്സിസ് ആണെങ്കിൽ ഇത് റിംഗ് ആണ്, സോറി, ഇത് ഡിസ്ക് ആണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാൻ ഇക്വേഷൻ ആണ് I = mR² / 2 ആണ് നമ്മൾ പഠിച്ചിരുന്നത്. ഓക്കെ, സോ ഇതൊക്കെ പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തതാണ്, പ്രൂവ് ചെയ്തതാണ്. ഓക്കെ, ഇനി നമ്മൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നമ്മൾ പഠിച്ചിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആവോ, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നമ്മൾ പഠിച്ചിരുന്നു. സോ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. സോ ഒരു പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ആണെങ്കിൽ ഇപ്പൊ റിജിഡ് ബോഡി, സപ്പോസ് ഇത് ഇങ്ങനെ റിജിഡ് ബോഡി ഇങ്ങനെ ഇവിടെ കിടക്കുന്നുണ്ട് വിചാരിക്കുക, റിജിഡ് ബോഡി കിടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ റിജിഡ് ബോഡിയിൽ നമ്മൾ എന്ത് ചെയ്യും, മൂന്ന് ആക്സിസ് ഉണ്ടാക്കും. റിജിഡ് ബോഡിയിൽ നമ്മൾ മൂന്ന് ആക്സിസ് ഉണ്ടാക്കും. ഓക്കെ, സോ മൂന്ന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയ ആക്സിസ് ആവണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മൂന്നും മ്യൂച്വലി എന്താവണം, പെർപെൻഡിക്കുലർ ആയ ആക്സിസുകൾ ആയാൽ നന്നായി, നന്നായി നല്ല ആയില്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഇനി ഇവിടുന്ന് ഇങ്ങോട്ടും, ഓക്കെ, മൂന്നും എന്താണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ് ആവണം എന്നുള്ളത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇത് ഒരു മ്യൂച്വലി പെർപെൻഡിക്കുലർ മൂന്ന് ആക്സിസുകളാണ്. ഇനി മൂന്ന് ആക്സിസുകൾ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെറ്റ് ആക്സിസ്. സോ ദിസ് ഈസ് വൈ ആക്സിസ് ആണ്. സോ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ IY ആണ്. ഇത് എക്സ് ആക്സിസ് ആണ്, സോ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ IX ആണ്. അതേപോലെ ഇത് സെറ്റ് ആക്സിസ് ആണ്, സോ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ IZ ആണ് എന്നുണ്ടെങ്കിൽ ഇതിലെ IZ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും, IZ = എന്ത് കിട്ടും, IX + എന്ത് കിട്ടും, IZ = IZ + IY എന്നാണ് കാണാനുള്ള ഇക്വേഷൻ. സോ ഈ ഒരു തിയറത്തിന് നമ്മൾ പറയുന്ന പേരാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്നുള്ളത്. ഓക്കെ, ഈ ഒരു തിയറത്തിന് നമ്മൾ പറയുന്ന പേരാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്നുള്ളത്. ഓക്കെ, സോ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാനുണ്ട് എന്ന് ഞാൻ എന്തായിരുന്നു നിങ്ങളോട് പറഞ്ഞിരുന്നു. സോ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത സാധനങ്ങളാണ്, പാരലൽ ആക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും. ഓക്കെ, സോ ഇങ്ങനെയാണ് സാധാരണ നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യുക. സോ ഇതാണ് പാരലൽ ആക്സിസ് തിയറും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറും. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ധാരാളം പ്രോബ്ലംസ് ചെയ്യണം. ഓക്കെ, അപ്പോ കുറച്ച് പ്രോബ്ലംസ് നിങ്ങളുടെ ബുക്കിലുള്ളതാണ്, അത് ഞാൻ നിങ്ങളൊപ്പം തന്നെ ചെയ്യും. ബാക്കി ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, എവിടുന്ന് ചെയ്യും, ബാക്കിയൊക്കെ നമ്മൾ എവിടെ ചെയ്യും, ബാക്കിയെല്ലാം നമ്മൾ എൻട്രൻസിന്റെ ക്ലാസ്സിൽ പറയും ബാക്കി. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യക്ക് ഞാൻ I എന്ന് കൊടുക്കുകയാണ്. ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ബോത്ത് റിങ്. ഓക്കെ, ഓഫ് ബോത്ത് എന്താ പറയാ, വേണ്ട, ഓഫ് റിങ്. ഓക്കെ, ഓഫ് എന്താ പറയാ, റിങ്. ഓഫ് എന്താ പറയാ, റിങ്. ഓഫ് റിങ് എബൗട്ട്, ഓക്കെ, ഓഫ് റിങ് എബൗട്ട് എന്താ പറയാ, A എന്ന് പറഞ്ഞ ഡയാമീറ്റർ ആണ്. ഓഫ് റിങ് എബൗട്ട് ഡയാമീറ്റർ ഒന്നാമത്തത്, രണ്ടാമത്തത് ഓഫ് റിങ് എബൗട്ട് ഡയാമീറ്റർ, അതിൽ രണ്ടാമത്തത് ടാൻജന്റ് എന്താ പറയാ, രണ്ടാമത്തെ ടാൻജന്റ് പാരലൽ ടു എന്താ പറയാ, ഒന്നാമത്തെ ടാൻജന്റ് പാരലൽ ടു ദ പ്ലെയിൻ.
ഓക്കെ, പാരലൽ ടു ദ പ്ലെയിൻ. ഓക്കെ, സോ ഒരു റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാൻ പറഞ്ഞു. നമുക്ക് ആകെ അറിയുന്ന എന്താ വെച്ചാൽ, റിങ്ങിന്റെ സെന്റർ കൂടെ പാസ് ചെയ്യുമ്പോൾ, റിങ്ങിന്റെ സെന്റർ കൂടെ പാസ് ചെയ്യുമ്പോൾ ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ എന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇത് ചെയ്ത് നോക്കാം. സോ ഐ ടു ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റിംഗ് അബൌട്ട് ഡയാമീറ്റർ. ഓക്കെ, ഡയാമീറ്റർ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ റിംഗ് പോകുന്നത്. ഓക്കെ, സോ ഒന്നാമത്തെ നമുക്ക് ഹെഡിങ് കൊടുക്കാം, ആൻസർ ആണ് ഒന്നാമത്തെ ഡയാമീറ്റർ എന്ന് ഹെഡിങ് കൊടുക്കാം. ഓക്കെ, ഡയാമീറ്റർ എന്ന് ഹെഡിങ് കൊടുക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം, റിങ്ങിനെ, ഓക്കെ ഇതാണ് നമ്മളെ റിങ്ങ്. സോ റിങ്ങിനെ ഞാൻ എന്ത് ചെയ്യാം, ഇങ്ങനെ കടത്തി വരക്കാൻ പോവാണ്. ഓക്കെ, സോ നമ്മളെ റിങ്ങിനെ ഇങ്ങനെ നമ്മൾ കടത്തി വരക്കാൻ പോവാണ്. ഇതിൽ ഇങ്ങനെ റിങ്ങിനെ കടത്തി വരക്കാൻ പോവാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന തിയറാം പെർപെൻഡിക്കുലർ ആക്സിസ് തിയറാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന തിയറാം അത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറാണ്. സോ സ്വാഭാവികമായിട്ടും റിങ്ങിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ, ഓക്കെ റിങ്ങിന്റെ ഡയമീറ്റർ എങ്ങനെ കണ്ടാവും, സോ ഇവിടുന്ന് തൊട്ട് ഇതുവരെ ഒരു രണ്ട് ഡയമീറ്റർ ഉണ്ടാവുമല്ലോ റിങ്ങിന്, എത്ര ഡയമീറ്ററും വരക്കാം. ഓക്കെ, ഞാൻ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് ഡയമീറ്റർ കൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഇത് സെന്റർ കൂടെ കടന്നു പോകുന്നത്. സോ ഇത് ഡയമീറ്റർ ആണ്, ഐ ഡി എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടുന്ന് തൊട്ട് ഇതുവരെയാണ് ഡയമീറ്റർ. സോ ഡയമീറ്റർ കൂടെ കടന്നു പോകുന്ന ആക്സിസ് എന്നുള്ള ലെവൽക്കാണ് ഞാൻ ഇത് കൊടുത്തത്. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് വേറൊരു ആക്സിസും കൂടെ ഇങ്ങോട്ടും വരക്കാം. ഇതും ഡയമീറ്റർ സെന്റർ കൂടെ തന്നെ കടന്നു പോകുന്നു, ഇതും ഡയമീറ്റർ ആണ്. ഓക്കെ, ഇതും എന്താണ്, ഡയമീറ്റർ ആണ്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇവിടുന്നോട്ട് ഇതുവരെയുള്ള ദൂരമാണ്. ഓക്കെ, ഞാൻ ആക്സിസ് വലുതാക്കി എന്ന് മാത്രം. സോ ഇതും ഐ ഡി ആണ്. ഐ ഡി എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് കാണേണ്ടത്, ഇതിന് അക്രോസ് ആയിട്ടുള്ള ഇതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ഐ ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ, അതായത് ഡയമീറ്റർ കൂടെ ഒരു ആക്സിസ് പോകുമ്പോൾ അതിലൂടെ ഉള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരച്ചത് ചോദിച്ചാൽ, നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം യൂസ് ചെയ്യണം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം യൂസ് ചെയ്യണമെങ്കിൽ എല്ലാ ആക്സിസുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പെർപെൻഡിക്കുലർ ആവണം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു, ഇത് രണ്ട് ആക്സിസുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പെർപെൻഡിക്കുലർ ആയി. ഞാൻ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു മൂന്നാമത്തെ ആക്സിസ് വരക്കാൻ പോവാണ്. ഓക്കെ, സോ ഞാൻ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു മൂന്നാമത്തെ ആക്സിസ് വരക്കാൻ പോവാണ്. സോ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു മൂന്നാമത്തെ ആക്സിസിന്റെ സെന്റർ ഓഫ് മാസ് കൂടിയാണ് പോകുന്നത്. ഓക്കെ, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഇതിന്റെ ഒരു ആക്സിസ് എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസ് കൂടിയാണ് പോകുന്നത്. ഇത് കൂടെ പോകുന്നത് സെന്റർ ഓഫ് മാസ് കൂടിയാണ് പോകുന്നത്. സോ ഇതൊരു റിംഗ് ആണ്. ഓക്കെ, ഇതൊരു റിംഗ് ആണ്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം യൂസ് ചെയ്യാൻ പറ്റും. എന്താണ് ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, ഐ സെഡ് ഈസ് ഈക്വൽ ടു എന്താണ്, ഐ എക്സ് പ്ലസ് ഐ വൈ ആണ്. ഓക്കെ, ഇതാണ് എക്സ് ആക്സിസ്. സോ എന്താണ് ഐ സെഡ് എന്ന് പറഞ്ഞാൽ, ഇതാണ് ഇതേ കൂടെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സെഡ് ആക്സിസ്. സോ ഐ സെഡ് എന്ന് പറഞ്ഞാൽ ഐ സി എം ആണ്. ഓക്കെ, ഐ സി എം ഈസ് ഈക്വൽ ടു ഐ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ ഡി ആണ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, അതും ഐ ഡി ആണ്. ഓക്കെ, ഐ ഡി ആണ്. സോ അഗൈൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഐ സി എം ഈസ് ഈക്വൽ ടു ഐ ഡി പ്ലസ് ഐ ഡി ടു ഇൻറ്റു ഐ ഡി എന്ന് കിട്ടും. ഓക്കെ, സോ ഐ സി എം എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസിലൂടെ പോകുന്നു. അപ്പൊ നമ്മൾ നേരത്തെ ഇത് കണ്ടുവച്ചിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട് സെന്റർ ഓഫ് മാസിലൂടെ. ഇത് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വരക്കുമ്പോൾ ഇതേപോലെയാണ്, പിന്നെ ഇങ്ങനെ വരക്കുമ്പോൾ എന്ത് ചെയ്യും, സെന്റർ ഓഫ് മാസിലൂടെ എങ്ങനെ കടന്നു പോവാം. സോ ഐ ഇസ് ഈക്വൽ ടു ഐ സി എം എന്നാണ് ഇതിന് അർത്ഥം കേട്ടോ. സെന്റർ ഓഫ് മാസിലൂടെ റിങ്ങിന്റെ സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുമ്പോൾ ഐ സി എം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, എം ആർ സ്ക്വയർ ആണ് നമ്മൾ പണ്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ എം ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു ഐ ഡി എന്ന് കിട്ടി. സോ ഐ ഡി എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക, ഐ ഡി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ആർ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ ടു. അതായത് ഒരു റിങ്ങിന്റെ, ഓക്കെ ഇതിപ്പോ റിംഗ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു റിങ്ങിന്റെ ഡയാമീറ്റർ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോയാൽ, ഡയാമീറ്റർ കൂടെ എബൌട്ട് ഡയാമീറ്റർ ആണെങ്കിൽ എം ആർ സ്ക്വയർ ബൈ ടു ആയിരിക്കും. പ്രത്യേകം നോക്കണം റിംഗ് ആണെങ്കിൽ. ഓക്കെ, പ്രത്യേകം നോക്കണം റിംഗ് ആണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ ടു ആണ്. ഓക്കെ, സോ ഇത് റിംഗ് ആണ്, റിംഗിന്റെ സെന്റർ കൂടെ ഇങ്ങനെ ഡയമീറ്റർ ആണോ, ഡയമീറ്റർ കൂടെ ഒരു ആക്സിസ് പോയാൽ ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ ടു. സെന്റർ ഓഫ് മാസ് കൂടെ പോവാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരക്കുക കേട്ടോ. സെന്റർ ഓഫ് മാസ് കൂടെ പോവാണെങ്കിൽ ഇങ്ങനെയാണ് വരക്കുക, അതായത് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരക്കുക, ഈ പ്ലെയിനിന് പാരലൽ ആണ്. സോ അതുകൊണ്ട് ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ ടു. ഓക്കെ, അല്ലെങ്കിൽ ഇതിങ്ങനെ കടത്തി വെച്ചാൽ സെന്റർ ഓഫ് മാസിന്റെ കൂടെ പോവാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പോവാ. ഓക്കെ, ഇങ്ങനെയാണ് പോവുക, അല്ലാതെ ഇതേപോലെ അല്ല പോവാ. ഓക്കെ, സോ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ ഇങ്ങനെയാണ് വരക്കുക. ഇങ്ങനെ വരച്ചാൽ ഡയാമീറ്റർ കൂടെ പോവാണ്. സോ എബൌട്ട് ഡയാമീറ്റർ ആണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ ടു ആണ്. ഐ ഡി എന്ന് പറഞ്ഞാൽ എബൌട്ട് ഡയാമീറ്റർ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ഡയാമീറ്റർ. സോ ഒന്നാമത്തത് കഴിഞ്ഞു, എബൌട്ട് ഡയാമീറ്റർ കഴിഞ്ഞു. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഡിസ്കിൻ്റെ കണ്ടുപിടിക്കാം. ഡിസ്കിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കാം, ഡിസ്കിൻ്റെ വളരെ എളുപ്പമാണ്. ഡിസ്കിൻ്റെ എന്താ പറയുക, ഇതേപോലെ തന്നെ ഇതേ ഡയഗ്രാം, എല്ലാം ഇതേ ഡയഗ്രാം, എന്നിട്ട് നിങ്ങൾ ഇതേപോലെ ഈ സ്റ്റെപ്പുകളൊക്കെ അതേപോലെ തന്നെ. പക്ഷെ ഐ സി എം ഈസ് ഈക്വൽ ടു ടു ഐ ഡി വരെ എത്തി കഴിഞ്ഞാൽ, ഐ സി എം ഈസ് ഈക്വൽ ടു ടു ഐ ഡി വരെ എത്തി കഴിഞ്ഞാൽ ഐ സി എം ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ടു ഇൻറ്റു ഐ ഡി കിട്ടും. ഓക്കെ, പക്ഷെ ഒരു സെന്റർ ഓഫ് മാസ്, അതായത് നമ്മൾ ഡിസ്ക് വരച്ചാൽ ആ ഡിസ്കിന്റെ സെന്റർ ഓഫ് മാസ് കൂടെ പോകുന്നത് ഐ സി എം ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ ടു ആണ്. ഓക്കെ, എം ആർ സ്ക്വയർ ബൈ എന്താണ്, ടു ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ക് ആണെങ്കിൽ ഐ സി എം ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ ടു കൊടുക്കണം.
എം ആർ സ്ക്വയർ ബൈ ടു ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ടു ഇൻറ്റു ഐ ഡി എന്ന് കിട്ടും. സോ ഒരു ഡിസ്ക് ആണ് എന്നുണ്ടെങ്കിൽ ഐ ഡി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, എം ആർ സ്ക്വയർ ബൈ ഫോർ എന്ന് കിട്ടും. കണ്ടില്ലേ, ഇതാണ് മാറ്റം. ഓക്കെ, സോ ഇതാണ് മാറ്റം. റിംഗ് ആണെങ്കിൽ എം ആർ സ്ക്വയർ ബൈ ടു ആണ്, ഡിസ്ക് ആണെങ്കിൽ എം ആർ സ്ക്വയർ ബൈ ഫോർ ആണ്. അതായത് ഒരു ഡിസ്ക് നമ്മൾ ഇവിടെ വെച്ചു, അതിന്റെ ഡയമീറ്റർ ഇതാണ് ഡയമീറ്റർ, അതിൽ കൂടെ ഒരു ആക്സിസ് ഇങ്ങനെ കറങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതിൽ കൂടെ ഒരു ആക്സിസ് കറങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എം ആർ സ്ക്വയർ ബൈ ഫോർ ആണ്. പ്രത്യേകം നോക്കണം, ഡിസ്ക് ആണ് ഇത്. ഓക്കെ, റിംഗ് ആണെങ്കിൽ അതെന്താണ്, എം ആർ സ്ക്വയർ ബൈ ടു ആണ്. ഇവിടെ നമ്മൾ പഠിച്ചു. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആകെ റിംഗ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ഞാൻ ഡിസ്കും കൂടെ എടുത്ത് എഴുതിയെന്ന് മാത്രം. കാരണം ഇതൊക്കെ റിസൾട്ട് ആണ്, ഇതൊക്കെ നിങ്ങൾ അവിടെ എവിടെയെങ്കിലും എഴുതി വെക്കണം, കാരണം ഇതൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത്, സോ ഡയമീറ്റർ കഴിഞ്ഞു, ഫൈൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റിംഗ് അബൌട്ട് ഡയമീറ്റർ നമ്മൾ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ടാൻജന്റ് പാരലൽ ടു ദ പ്ലെയിൻ. ഓക്കെ, സോ ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്, ടാൻജന്റ് പാരലൽ ടു ദ പ്ലെയിൻ. ഓക്കെ, ഒന്നാമത്തെ നമ്മൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ചാണ് ചെയ്തത്. സോ ടാൻജന്റ് പാരലൽ ടു ദ പ്ലെയിൻ. ഓക്കെ, ടാൻജന്റ് പാരലൽ ടു ദ പ്ലെയിൻ. ഓക്കെ, നമ്മൾ ടാൻജന്റ് ആർക്ക് പാരലൽ ആണ്, പ്ലെയിനിന് പാരലൽ ആണ്. ഓക്കെ, അപ്പോ പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ ആക്സിസുകൾ മൂന്നും പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം യൂസ് ചെയ്യാം, പാരലൽ ആണെന്നുണ്ടെങ്കിൽ പാരലൽ ആക്സിസ് തിയറം നമ്മൾ യൂസ് ചെയ്യാം. സോ നമുക്ക് നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നു. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നു നോക്കാം. സോ ടാൻജന്റ് പാരലൽ ടു ദ പ്ലെയിൻ ആണ്, അതായത് നമ്മൾ റിംഗ് ആണ് കേട്ടോ, റിംഗ് ആണ് ക്വസ്റ്റ്യൻ, റിംഗ് ആണ്. സോ ഇതാണ് നമ്മളെ റിംഗ്. ഓക്കെ, അതിന് ടാൻജന്റ് പാരലൽ ടു ദ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അത്, അതായത് ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ അതിന് ടാൻജന്റ് എങ്ങനെയാ വരിക, എപ്പോഴും ഒരു സർക്കിൾ വന്നാൽ എപ്പോഴും ടാൻജന്റ് ഇങ്ങനെയാണ് വരിക അല്ലെ. പക്ഷെ ഇവിടെ പറഞ്ഞത് എന്താണ്, ഇതാണ് നമ്മുടെ പ്ലെയിൻ, ആ പ്ലെയിനിന് പാരലൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വരക്കണം. ഓക്കെ, പ്ലെയിൻ ഇതാണ്, അതിന് പാരലൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരക്കണം. ഓക്കെ, സോ നമുക്ക് കാണേണ്ടത് ഇങ്ങനെയാണ്. സോ നമുക്ക് എങ്ങനെ കാണണം, സോ ഇതാണ് നമുക്ക് കാണാനുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ ആക്കാം. ഓക്കെ, അതായത് ഇതാണ് ടാൻജന്റ് എന്ന് പറഞ്ഞാൽ സർക്കിളിനെ ടച്ച് ചെയ്ത് പോകുന്ന ഒരു വരയാണ്. ഓക്കെ, ഒരു ലൈനാണ്. സോ ഇതിനോട് അക്രോസ് ആയിട്ടുള്ള എന്ത് കാണണം, മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് നമുക്ക് കാണേണ്ടത്. സോ ഇത് ഇത് നമ്മൾ ഏത് തിയറ യൂസ് ചെയ്യാം, പാരലൽ എന്ന് പറയുന്നുണ്ട്. സോ വി വിൽ യൂസ് പാരലൽ ആക്സിസ് തിയറം. സോ പാരലൽ ആക്സിസ് തിയറം എങ്ങനെ യൂസ് ചെയ്യും, ആദ്യം ഇങ്ങനെ വരച്ചു. ഓക്കെ, നമുക്ക് ഇതിന് പാരലൽ ആയിട്ട് ഇതിന്റെ സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്നു, സെന്റർ ഓഫ് മാസ് അല്ല, ഇതിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതിന്റെ സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന വേറൊരു ലൈൻ വരക്കണം. ഓക്കെ, വേറൊരു ലൈൻ നമ്മൾ ഇതിന് പാരലൽ ആയിട്ട് വരക്കണം. സോ ആ ലൈൻ ഞാൻ വരച്ചു. ഓക്കെ, ആ ലൈൻ ഞാൻ വരച്ചു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താ വരിക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് ഡയാമീറ്റർ കൂടെ പാസ് ചെയ്യുന്ന ഒരു വരയാണ് അല്ലെ, ഇത് ഡയാമീറ്റർ കൂടെ പാസ് ചെയ്യുന്ന ഒരു വരയാണ്. സോ ഡയാമീറ്റർ കൂടെ പാസ് ചെയ്യുന്ന വരയാണ്, അതായത് ഐ ഡി ആണിത്. ഓക്കെ, അപ്പൊ ഐ ഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എം ആർ സ്ക്വയർ ആണോ, അല്ല, എം ആർ സ്ക്വയർ ബൈ ടു ആണ്. നിങ്ങൾ ചിലപ്പോ സെന്റർ ഓഫ് മാസ് കൂടെ പാസ് ചെയ്യണം എന്ന് പറയുമ്പോൾ റിംഗ് എങ്ങനെയാണ് വെക്കേണ്ടത്, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് പാസ് ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസ് കൂടെ പാസ് ചെയ്യുന്ന റിംഗ് ഇങ്ങനെ വെച്ചാൽ അത് നേരെ ഇങ്ങനെയാണ് കടന്നു പോവുക അല്ലെ. പക്ഷെ ആ സമയത്ത് നമുക്ക് പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ വെച്ചത്. ഓക്കെ, അതിന് അതായത് നിങ്ങൾ കാണുന്ന ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ആക്സിസ് വരക്കണം. സോ ഇത് പാരലൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ കൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് ആണ്. ഓക്കെ, സോ ഐ ഡി കിട്ടി, നമുക്ക് ഐ ആണ് കാണുന്നത്. സോ പാരലൽ ആക്സിസ് തിയറത്തിന്റെ ഇക്വേഷൻ എന്താണ്, ഐ ഈസ് ഈക്വൽ ടു ഐ സി എം പ്ലസ് എന്താ പറയാ, എം എ സ്ക്വയർ ആണ്. ഓക്കെ, ഇവിടെ ഐ സി എം എന്ന് പറഞ്ഞാൽ ഐ ഡി ആണ്. സോ നമുക്ക് എന്ത് കിട്ടി, ഐ ഈസ് ഈക്വൽ ടു ഐ ഡി പ്ലസ് എം എ സ്ക്വയർ. സോറി, ഇവിടെ പറയാൻ മറന്നു, എ എന്ന് പറഞ്ഞ ഇവിടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, അത്ര ഇവിടുന്ന് തമ്മിലുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ ആണ്, റേഡിയസ് ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിലോ ഐ ഈസ് ഈക്വൽ ടു ഐ ഡി, ഐ ഡി എന്ന് പറഞ്ഞാൽ എത്ര, എം ആർ സ്ക്വയർ ബൈ ടു ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എം ആർ സ്ക്വയർ ബൈ ടു പ്ലസ് എം എ സ്ക്വയർ, എ എന്ന് പറഞ്ഞാൽ ആർ ആണ്. സോ എം ആർ സ്ക്വയർ അല്ലെ. സോ നമ്മൾ എന്ത് ചെയ്യും അടുത്ത സ്റ്റെപ്പിൽ, എം ആർ സ്ക്വയർ ബൈ ടു പ്ലസ് എം ആർ സ്ക്വയർ ബൈ ടു, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ യു വിൽ ഗെറ്റ് ആൻസർ ആസ് ഐ ഈസ് ഈക്വൽ ടു 3/2 എം ആർ സ്ക്വയർ. ഐ ഈസ് ഈക്വൽ ടു 3/2 എം ആർ സ്ക്വയർ എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അതായത് ഞാൻ നാളെ പറഞ്ഞ അതേപോലെ തന്നെ ഒരു ആക്സിസ് വരച്ച അതിന് പാരലൽ ആയിട്ട് ഇതിൽ കൂടെ ഒരു ആക്സിസ് വരക്കണം, അത് ഡയമീറ്റർ കൂടെ കടന്നു പോകുന്നത്. സോ ഐ ഡി ഈസ് ഈക്വൾ ടു എം ആർ സ്ക്വയർ ബൈ ടു ആണ്, നേരെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ഇത് റിംഗിന്റെ കാര്യമാണ്. ഓക്കെ, ഇത് റിംഗിന്റെ കാര്യമാണ്. ഇനി ഡിസ്ക് ആണെങ്കിൽ എന്താ സംഭവിക്കാം, ഡിസ്ക് ആണെങ്കിൽ ഇതുപോലെ തന്നെ പിക്ചറും എല്ലാം സെയിം ആണ്, പക്ഷെ എവിടെ മാറാന്ന് അറിയോ. ഓക്കെ, ഇതേ ഇക്വേഷൻ തന്നെ ഐ ഡി ഐസ് ഈക്വൾ ടു ഐ ഡി പ്ലസ് എം എ സ്ക്വയർ വരെ നമ്മൾ ഇതുവരെ ചെയ്ത അതേപോലെ തന്നെ, ഐ ഈസ് ഈക്വൾ ടു എന്ത് കിട്ടും, ഐ ഡി പ്ലസ് എന്താ പറയാ എം എ സ്ക്വയർ, ഇതുവരെ ചെയ്ത അതേപോലെ തന്നെ. എ എന്ന് പറഞ്ഞ ഒക്കെ ആറാണ്, പക്ഷെ പ്രശ്നം എന്താ അറിയോ,
ഒരു ഡിസ്കിന്റെ സെന്റർ ഓഫ് ഒരു ഡിസ്കിന്റെ ഡയമീറ്റർ കൂടെ പോകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എം ആർ സ്ക്വയർ ബൈ ഫോർ ആണ്. ഇവിടെ എം ആർ സ്ക്വയർ ബൈ ടു ആയിരുന്നു. സോ നമുക്ക് എന്ത് ഡിസ്കിന്റെ എന്ത് കിട്ടും? ഐ സി ഇക്വൽ ടു ഐ ഡിക്ക് പകരം എം ആർ സ്ക്വയർ ബൈ എന്ത് കൊടുക്കണം? അവിടെ ടു ആയിരുന്നു, ഇവിടെ ഫോർ കൊടുക്കണം. പ്ലസ് എം ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ ആണ്. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ ആണ്. സോ എം ആർ സ്ക്വയർ ബൈ ഫോർ പ്ലസ് എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും, യു വിൽ ഗെറ്റ് ആൻസർ ആസ് ഫൈവ് ബൈ ഫോർ എന്ത് കിട്ടും? എം ആർ സ്ക്വയർ എന്ന് കിട്ടും. ഫൈവ് ബൈ ഫോർ എം ആർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഐ ഇസ് ഈക്വൽ ടു ഫൈവ് ബൈ ഫോർ എം ആർ സ്ക്വയർ എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ നമ്മളിപ്പോ ഈ നേരത്തെ രണ്ടെണ്ണ പഠിച്ചത്. ഓക്കെ, രണ്ടെണ്ണ ഇപ്പൊ നമ്മളിപ്പോ എത്രണ്ണം പഠിച്ചു? ഡിസ്കിനെയും റിംഗിന്റെയും ഡയാമീറ്ററും അതേപോലെ ടാൻജന്റ് വരച്ചാൽ എന്തൊക്കെ കിട്ടും എന്നുള്ളതൊക്കെ പഠിച്ചു. ഇതൊക്കെ ഒരു ടേബിൾ ആക്കിയിട്ട് നിങ്ങൾ വരച്ച് എഴുതി വെക്കണം. എൻ സി ആർ ടി ഇതിന്റെ ഒരു ടേബിൾ ഉണ്ട്. സോ ആ ടേബിൾ ഞാൻ ഇതിൽ പറയുന്നില്ല, ആ ടേബിളിന്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അയച്ചു തരും. സോ എന്നിട്ട് എന്ത് ചെയ്യുക, അതിലുള്ള എല്ലാ സാധനങ്ങളും, അതിൽ കുറെ ഷേപ്പ് ഉണ്ട്, അതിൻ്റെ ഒന്നും നമ്മൾ പ്രൂവ് ചെയ്യാൻ നിൽക്കണ്ട. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അത് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ പ്രൂവ് ചെയ്തുകൊണ്ട് ഇരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് 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 റിസൾട്ടുകളുണ്ട്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ 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 സോൾവ് ചെയ്തുകൊണ്ടിരിക്കും. സോ അതിനെ പറ്റിയും നിങ്ങൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. എൻട്രൻസിനാകുമ്പോൾ നമ്മൾ കുറെ ചിത്രങ്ങൾ പഠിക്കണം, എൻട്രൻസിനാകുമ്പോൾ നമ്മൾ കുറെ 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 ചിത്രങ്ങൾ പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, സിലിണ്ടറുകൾ പഠിക്കാം. അപ്പൊ ഇതോടുകൂടെ അത് കഴിഞ്ഞു, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് വായിക്കാം. അപ്പോ ഒരു അടുത്തത് വായിക്കാം. ഓക്കെ, അടുത്തത്. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ്, അപ്പൊ അടുത്ത ഹെഡിങ് കൊടുത്തോളൂ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, മൊമെന്റ് ഓഫ് എന്താ പറയാ, ഇനേർഷ്യ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സോളിഡ് ആൻഡ് ഹോളോ സിലിണ്ടർ. ഓക്കെ, സോളിഡ് ആൻഡ് ഹോളോ സിലിണ്ടർ. ഓക്കെ, സോ നമ്മളെ കയ്യിൽ ആരൊക്കെയുണ്ട്, ഒരു സോളിഡ് സിലിണ്ടർ ഉണ്ട്, അതേപോലെ ഒരു ഹോളോ സിലിണ്ടർ ഉണ്ട്. ആരൊക്കെയുണ്ട്, ഒരു സോളിഡ് സിലിണ്ടർ ഉണ്ട്, അതേപോലെ ഒരു ഹോളോ സിലിണ്ടർ ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്, ഓക്കെ, ഒന്നാമത് ആദ്യം പഠിക്കാൻ പോകുന്നത് ആക്സിസ് പാസിംഗ് ത്രൂ. ഓക്കെ, ആക്സിസ് പാസിംഗ് ത്രൂ, ആക്സിസ് പാസിംഗ് ത്രൂ, ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ. ഓക്കെ, ഒരു സെന്റർ, ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ. ആക്സിസിന്റെ പൊസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെന്റർ ആൻഡ് പാരലൽ ടു ഇറ്റ്, ആൻഡ് പാരലൽ എന്താ പറയാ, ആൻഡ് പാരലൽ ടു ഇറ്റ്. ഓക്കെ, ആൻഡ് പാരലൽ ടു ഇറ്റ്. ഓക്കെ, സോ നമ്മള് ആദ്യം നമ്മൾ ആക്സിസ് വെച്ചിരിക്കുന്നത്, ആക്സിസ് സെന്റർ കൂടെ പാസ് ചെയ്യുന്നുണ്ട്, പിന്നെ എന്താ പറയാ, പാരലലും കൂടെ ആണെന്നാ പറയുന്നത്. ഓക്കെ, ആൻഡ് പാരലൽ ടു ഇറ്റ് എന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം സോളിഡ് സിലിണ്ടർ നോക്കാം. ഓക്കെ, സോ ആദ്യം നമുക്ക് ഏത് സിലിണ്ടർ നോക്കാം, സോളിഡ് സിലിണ്ടർ നോക്കാം. ഓക്കെ, സോളിഡ് സിലിണ്ടർ, സോളിഡ് സിലിണ്ടർ ആണ്. സിലിണ്ടറിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും സിലിണ്ടറിന്റെ ഷേപ്പ് വരിക. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും നമ്മളെ സിലിണ്ടറിന്റെ ഷേപ്പ് വരിക. അപ്പൊ പ്രത്യേകം നിങ്ങൾ നോക്കേണ്ട കാര്യം, സോളിഡ് സിലിണ്ടർ ആണ്. ഓക്കെ, സോ അതിന്റെ ഉള്ളിലൊക്കെ എന്തായിരിക്കും, പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, ആക്സിസ് പാസിംഗ് ത്രൂ എന്ന് പറഞ്ഞാൽ ആക്സിസ് ഇതായി പറഞ്ഞു, ഇങ്ങനെയാണ് ആക്സിസ് എങ്ങനെ വരിക, ആക്സിസ് പാസിംഗ് ത്രൂ സെന്റർ ആൻഡ് പാരലൽ ടു ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും, ഇതിന്റെ സെന്റർ കൂടെ ഇങ്ങനെ പാസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ സാധനം എന്ത് ചെയ്യും, ഇവിടുന്ന് ഇങ്ങനെയാണ് കറങ്ങുക. ഓക്കെ, അതാണ് ആ പറഞ്ഞതിനർത്ഥം, ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ, ഇതിന്റെ സെന്റർ കൂടെ ഇത് പാസ് ചെയ്യുന്നുണ്ടോ, യെസ് പാസ് ചെയ്യുന്നുണ്ട്, പിന്നെന്താണ്, അത് ഇതിന് പാരലൽ ആയിട്ടാണ് പോകുന്നത്. സോ അതുകൊണ്ട് ഇങ്ങനെയാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, സോ അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ സെന്റർ ഓഫ് മാസിന്റെ, സോറി, അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ ടു ആയിരിക്കും. ആർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ റേഡിയസ്, സോ ഇതൊരു സർക്കിൾ ആണല്ലോ, ഇവിടുത്തെ റേഡിയസ് ആണ് ആർ. ഓക്കെ, ഇതൊരു സോളിഡ് സിലിണ്ടർ ആണ്. ഓക്കെ, ഇനി ഒരു ഹോളോ സിലിണ്ടർ ആണെങ്കിൽ എന്താ സംഭവിക്കാം, ഓക്കെ, ഇതേ ഒരു സോളിഡ് സിലിണ്ടർ ആണ്, ഈ ഹോളോ സിലിണ്ടർ ആണെങ്കിലും പിക്ചർ സെയിം ആണ്. ഓക്കെ, ഹോളോ സിലിണ്ടർ ആണെങ്കിലും പിക്ചർ എന്താണ്, സെയിം ആണ്, പക്ഷെ ഇക്വേഷൻ എന്ത് ചെയ്യും, ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ എന്നാണ് വരിക. ഓക്കെ, ഹോളോ സിലിണ്ടർ ആണെങ്കിൽ ഐ ഇസ് ഈക്വൽ ടു എന്താ വരിക, ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ആണ് വരിക. ഓക്കെ, രണ്ടും സെയിം പിക്ചർ ആണ്. ഹോളോ എന്ന് പറഞ്ഞാൽ ഉള്ളിലൊന്നും ഉണ്ടാവില്ല, പൊള്ളായിരിക്കും. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇങ്ങനെ വരും. സോളിഡ് ആണെങ്കിൽ എം ആർ സ്ക്വയർ ബൈ ടു, ഹോളോ ആണെങ്കിൽ എം ആർ സ്ക്വയർ. ഓക്കെ, അപ്പോ ഇത് പ്രത്യേകം നോക്കണം. ആക്സിസിന്റെ പൊസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ആൻഡ് പാരലൽ ടു ഇറ്റ്, ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ആൻഡ് പാരലൽ ടു ഇറ്റ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ വേറെ സാധനം കൂടെ ഉണ്ട്, രണ്ടാമത്തെ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് ഹോളോ സിലിണ്ടർ സോളിഡ് സിലിണ്ടർ ആണ്. ഓക്കെ, ഈ രണ്ടാമത്തെ ആക്സിസ് നമ്മൾ ആക്സിസിനെ മാറ്റി, എന്താണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ആക്സിസ് പാസിംഗ് ത്രൂ. ഓക്കെ, ആക്സിസ് എന്താണ്, പാസിംഗ് ത്രൂ. ഓക്കെ, ആക്സിസ്, ആക്സിസിന്റെ പൊസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആക്സിസിന്റെ പൊസിഷൻ മാറുമ്പോൾ ഇതൊക്കെ മാറും. ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ. ഓക്കെ, ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ. നേരത്തെ പാരലൽ ആയിരുന്നു, അതുകൊണ്ടാണ് കടത്തി വരച്ചത്. ഇനി എന്താണ്, നമ്മൾ സിലിണ്ടറിനെ എന്റെ എന്താ പറയുക, അതിന്റെ സെന്റർ കൂടെ പാസ് ചെയ്യുന്നുണ്ട്, പക്ഷെ സാധനം എന്താണ്, പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, സാധനം എന്താണ്, പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, സോ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ചിത്രം ഒന്ന് വീണ്ടും വരയ്ക്കേണ്ടിയിരിക്കുന്നു.
സോ ചിത്രം എന്ന് പറയുന്നത്, സോ ആദ്യം നമുക്ക് എന്ത് വിളിക്കാം, സോളിഡ് സിലിണ്ടർ എടുക്കാം. ഓക്കെ, രണ്ടിനും ഡിഫറൻ്റ് ആണ്, ചെറിയ ഡിഫറൻസേ ഉള്ളൂ, പക്ഷേ എന്തിരുന്നാലും രണ്ടും ഒന്നല്ല. ഓക്കെ, സോളിഡ് സിലിണ്ടർ. ഓക്കെ, അപ്പൊ സോളിഡ് സിലിണ്ടറിൽ നമുക്ക് വരച്ചു നോക്കാം, നമുക്ക് നോക്കിയത് എങ്ങനെ വരും. സോ ഇതാണ് നമ്മൾ സോളിഡ് സിലിണ്ടർ. ഓക്കെ, സോളിഡ് സിലിണ്ടർ ആണ്. സോ ഇതിന്റെ സോളിഡ് സിലിണ്ടർ ഷേപ്പ് എങ്ങനെയാണ് വരിക. ഓക്കെ, എന്നിട്ട് നമ്മൾ ആക്സിസ് എന്ന് പറഞ്ഞ ഇതിന്റെ സെന്റർ കൂടെയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, സെന്റർ കൂടെയാണ് പാസ് ചെയ്യുന്നത്. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഇതേപോലത്തെ ഒരു ക്രോസ്സെക്ഷൻ വരയ്ക്കുകയാണ്. ഓക്കെ, റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തൊട്ട് ഇതുവരെയുള്ള ദൂരം ആറാണ്. ഓക്കെ, ഇവിടുന്ന് തൊട്ട് ഇതുവരെയുള്ള ദൂരം ആറാണ്. ഓക്കെ, സോ എളുപ്പമാണ് ഇത് ചെയ്യാൻ. ഓക്കെ, ഇത് ചെയ്യാൻ നിങ്ങൾ എന്താ പറയുക, സപ്പോസ് ഈ റോഡിന്റെ ലെങ്ത് എല്ലും കൂടെയാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഈ റോഡിന്റെ ലെങ്ത് അല്ലെങ്കിൽ സിലിണ്ടറിന്റെ ലെങ്ത് എല്ലും കൂടെ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഇക്വേഷൻ, ദ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഐ ഈസ് ഈക്വൽ ടു, പ്രൂഫ് ഒന്നും ചെയ്യേണ്ട, എം ഇൻറ്റു എം എന്ന് പറഞ്ഞാൽ അതിന്റെ മാസ്, എം ഇൻറ്റു ആർ സ്ക്വയർ ബൈ എന്താ പറയുക 4, ആർ സ്ക്വയർ ബൈ 4 പ്ലസ് എൽ സ്ക്വയർ ബൈ എന്തായിരിക്കും 12 ആയിരിക്കും. ഓക്കെ, ഐ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ആർ സ്ക്വയർ ബൈ 4 പ്ലസ് എൽ സ്ക്വയർ ബൈ 12. ഓക്കെ, അപ്പോ ഓക്കെ, കാരണം എന്താ വെച്ചാൽ എടുക്കാൻ കാരണം ഇവിടെ സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ ഇവിടെ ഒരു ഡിസ്ക് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഡിസ്ക് ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു റോഡും ഉണ്ട്. സോ അത് രണ്ടും കൂടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് ചെയ്ത് എഴുതിയതാണ്. ഓക്കെ, സോ സോളിഡ് സിലിണ്ടർ കഴിഞ്ഞു, ഡിസ്ക് വരാൻ കാരണം സോളിഡ് ആണ്. സോളിഡ് ആകുമ്പോൾ അതിന്റെ ഉള്ളിൽ എന്തായാലും സാധനങ്ങൾ പാക്ക്ഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതേപോലെ ഹോളോ സിലിണ്ടറും കൂടെ ഉണ്ട്. ഓക്കെ, ഷേപ്പ് ഒക്കെ സിമിലർ ആണ്, പിക്ചർ ഒക്കെ സിമിലർ ആണ്, പക്ഷേ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഇക്വേഷൻ മാത്രം മാറും. സോ ഇഫ് ഇറ്റ് ഈസ് ആൻ ഹോളോ സിലിണ്ടർ, ഇതൊരു ഹോളോ സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് അത് പിന്നെയും മാറും. ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, എം ഇൻറ്റു ആർ സ്ക്വയർ ബൈ 4 ആണ് സോളിഡ് ആണെങ്കിൽ, ആർ സ്ക്വയർ ബൈ 2 ആയിരിക്കും പ്ലസ് നേരത്തെ പറഞ്ഞ പോലെ എൽ സ്ക്വയർ ബൈ 12 തന്നെ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഹോളോ വരുമ്പോൾ ഹോളോ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്, ഹോളോ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ പൊള്ളയായിരിക്കും. ഓക്കെ, സോ ഇവിടെ ഡിസ്കും റിംഗ് റോഡും വെച്ചിട്ടാണ് സോളിഡ് ഉണ്ടാക്കിയത്, പക്ഷേ ഇവിടെ റോഡും അതേപോലെ റിംഗും വെച്ചിട്ടാണ് ഹോളോ ഉണ്ടാക്കിയത്. റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എം ആർ സ്ക്വയർ ബൈ 2 ആണ്, ഡിസ്കിന്റെ എം ആർ സ്ക്വയർ ബൈ 4 ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതേപോലെ എടുത്തത്. ഓക്കെ, കാരണം ഡയാമീറ്റർ കൂടെയാണ് പാസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഓക്കെ, സോ അത് വന്നത് എങ്ങനെയാണ് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഇത് നേരെ ഇങ്ങനെ തന്നെ അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും, അവിടെ ഇവിടെയോ എവിടെയെങ്കിലും ഉപകാരപ്പെടും. സോ അപ്പൊ നമ്മൾ സിലിണ്ടർ പഠിച്ചു, റിംഗ് പഠിച്ചു, ഡിസ്ക് പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ റോഡും പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്പിയർ ആണ്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്പിയർ ആണ്. ഇങ്ങനെ കുറേ തരം സാധനങ്ങളുണ്ട് കേട്ടോ, ഇങ്ങനെ കുറേ തരം സാധനങ്ങളുണ്ട്. അപ്പോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സ്പിയർ. ഓക്കെ, മൊമെന്റ് എന്താ പറയാ ഓഫ് ഇനേർഷ്യ. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സ്പിയർ. ഓക്കെ, ഒരു സ്പിയറിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. സ്പിയർ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, സോളിഡ് സ്പിയറും ഉണ്ട്, ഹോളോ സ്പിയറും ഉണ്ട്. നമ്മൾ എർത്ത് ഒക്കെ ഒരു സോളിഡ് സ്പിയർ ആണ്. സോ നമുക്ക് ആദ്യം ഹോളോ സ്പിയറിനെ കുറിച്ച് നോക്കാം. ഓക്കെ, ഹോളോ സ്പിയർ. ഓക്കെ, ഹോളോ സ്പിയർ. ഓക്കെ, ഹോളോ സ്പിയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മളെ സാധാ പ്ലാസ്റ്റിക് ബോള് പോലെ ഉള്ളിൽ എന്തായിരിക്കും, പൊള്ളയായിരിക്കും, മീൻസ് ഒന്നും ഉണ്ടാവില്ല. സോ ഞാൻ എന്ത് ചെയ്യാണ്, ആ സാധനത്തിനെ ഹോളോ സ്പിയർ ഞാനിന്ന് വരക്കാൻ പോവാണ്. ഓക്കെ, ഹോളോ സ്പിയർ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നമ്മളെ റിംഗ് ഡിസ്ക് പോലെയൊക്കെ തോന്നും. ഓക്കെ, സോ ഇതാണ് നമ്മളെ ഹോളോ സ്പിയർ. ഓക്കെ, ആദ്യം ഹോളോ സ്പിയറിന്റെ എബോട്ട് ഡയാമീറ്റർ കൂടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം അപ്പോൾ ഹോളോ സ്പിയർ ആണ്, ഇങ്ങനെ വരച്ചാൽ ഞാൻ പറഞ്ഞിട്ടൊരു ഡയാമീറ്റർ കൂടെയാണ് പാസ് ചെയ്യുന്നത്. സോ ഒരു ഹോളോ സ്പിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബോട്ട് ഡയാമീറ്റർ, അത് ഐ ഡി ആണ്. ഓക്കെ, ഐ ഡി ആണ്. സോ ഡയാമീറ്റർ കൂടെ പാസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ ഐ ഡി ഈസ് ഈക്വൽ ടു 3/2 എന്തായിരിക്കും, എം ആർ സ്ക്വയർ ആയിരിക്കും. ആർ എന്ന് പറഞ്ഞാൽ ഈ ഹോളോ സ്പിയറിന്റെ റേഡിയസ്. ഓക്കെ, 3/2 എം ആർ സ്ക്വയർ ആയിരിക്കും. സോ എബൌട്ട് ഡയാമീറ്റർ ആണെന്നുണ്ടെങ്കിൽ, ആക്സിസ് എബൌട്ട് ഡയാമീറ്റർ ആണ് എന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി കണ്ടുവച്ചതാണ്, നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ ഹോളോ സ്പിയർ എബൌട്ട് ഡയാമീറ്റർ ആണ്. ഇനി നമുക്ക് ഇതിന് രണ്ടാമത്തെ ചിത്രം വരക്കണം. ഏത്, എബൌട്ട് എ ടാൻജന്റ്. ഓക്കെ, രണ്ടാമത്തെ പറഞ്ഞാൽ എബൌട്ട് എന്താ പറയാ എ ടാൻജന്റ്, എബൌട്ട് എ ടാൻജന്റ്, ഒരു ടാൻജന്റ് വരക്കാം. നേരത്തെ നമ്മൾ റിംഗിൽ വരച്ച അതേപോലെ തന്നെ എബൌട്ട് എ ടാൻജന്റ് പാരലൽ ടു ദ പ്ലെയിൻ. ഓക്കെ, പാരലൽ ടു ദ പ്ലെയിൻ. ഓക്കെ, ഒരു ടാൻജന്റ് ഇതിന്റെ പാരലൽ ആയിട്ട് വരച്ചാൽ എങ്ങനെ വരും. സോ നമ്മളെ ചിത്രം ഇതാണ്. ഓക്കെ, ഇതാണ് നമ്മളെ സ്പിയർ. സോ ടാൻജന്റ് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്, ഈ ഒരു ആക്സിസ് ഇതിന്റെ ടാൻജന്റ് ആക്കി വരക്കണം, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കണം അല്ലെ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട്, ഇതാണ് ടാൻജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അപ്പോ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും, സോ ഇതിന് അബൗട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് കാണുന്നത്. സോ ഇതെങ്ങനെ കാണും, പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്താൽ മതി. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഒരു ആക്സിസിന്റെ സെന്റർ കൂടെ പാസ് ചെയ്യണം, ഏത് തന്ന ആക്സിസിന് പാരലൽ ആയിട്ട്. സോ ഇത് സെന്റർ കൂടെ പാസ് ചെയ്യണം. ഓക്കെ, സെന്റർ കൂടെ പാസ് ചെയ്തു. ഓക്കെ, ചെയ്യിച്ചു.
സപ്പോസ് സെന്റർ കൂടെ പാസ് ചെയ്തു, പിന്നെ ഇവർ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് എന്താണ്? ഇവർ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ആറാണ്. എന്താണ് ആറാണ്? ഇത് ഐ ഡി ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു ഐ ഡി എത്ര, മുകളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്ര, 3/2 എം ആർ സ്ക്വയർ ആണ്. സോ നമുക്ക് ഇതിന്റെ എങ്ങനെ കാണാൻ പറ്റും? ഐ ഇസ് ഈക്വൽ ടു എന്താണ്? ഐ സി എം പ്ലസ് എം എ സ്ക്വയർ ആണ്, പാരലാക്സിസ് തിയറം വെച്ചിട്ട്. സോ ഐ ഇസ് ഈക്വൽ ടു ഇവിടെ ഐ സി എമ്മിന് പകരം ഐ ഡി ആണ്, ഐ ഡി പ്ലസ് എ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്, എം ആർ സ്ക്വയർ ആണ്. സോ ഐ ഇസ് ഈക്വൽ ടു ഐ ഡി എന്ന് പറഞ്ഞ എത്ര? ഐ ഡി ഇപ്പൊ കണ്ടുപിടിച്ചു 3/2 എം ആർ സ്ക്വയർ ആണ്. സോ 3/2 എം ആർ സ്ക്വയർ പ്ലസ് ഇവിടെ എം ആർ സ്ക്വയറും കൂടെ ഉണ്ട്. ഓക്കെ, സോ വെൻ യു ആഡ് ദീസ് ടു ക്വാണ്ടിറ്റീസ് യു വിൽ ഗെറ്റ് എ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ എസ്, യു വിൽ ഗെറ്റ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ എസ് ഐ എസ് 5/2 എന്ത് കിട്ടും? 5/2 എം ആർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സോ ഒരു സോളിഡ് സ്പിയർ, ഇതിപ്പോ സോളിഡ് ആണോ ഹോളോ ആണോ? ഇത് ഹോളോ സ്പിയർ ആണല്ലോ അല്ലെ. സോ ഒരു ഹോളോ സ്പിയറിന് നമ്മൾ ഒരു ടാൻജന്റ് പ്ലെയിനിന് പാരലൽ ആയിട്ട് വരച്ചാൽ യു വിൽ ഗെറ്റ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഹാസ് ഐ ഇസ് ഈക്വൽ ടു 5/2 എം ആർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സോ രണ്ട് ഇക്വേഷൻസും നിങ്ങൾ നോക്കി വെക്കുക. അപ്പൊ ഞാൻ രണ്ട് ടൈപ്പ് സ്പിയർ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, സോ ഹോളോസ്പിയർ കഴിഞ്ഞു, നമുക്ക് പഠിക്കാം ഹോളോസ്പിയറിന്റെ രണ്ടെണ്ണം കണ്ടു. ഒന്ന് ഡയമീറ്റർ കൂടെ പോകുമ്പോൾ ഇക്വേഷൻ പഠിക്കണം, രണ്ടാമതോ ടാൻജന്റ് പാരലൽ ടു ദ പ്ലെയിൻ പഠിക്കണം. ഇനി നമുക്ക് മൂന്നാമത്തെ എന്താ പഠിക്കാറുള്ളത്? നമുക്ക് മൂന്നാമത്തെ പഠിക്കാറുള്ളത് സോളിഡ് സ്പിയർ ആണ്. സോറി, രണ്ടാമത്തെ പഠിക്കാറുള്ളത് സോളിഡ് സ്പിയർ ആണ്. ഓക്കെ, സോളിഡ് സ്പിയർ എന്ന് പറഞ്ഞാൽ നമ്മളെ എർത്ത്, നമ്മൾ ഗ്രാവിറ്റേഷനിൽ പഠിച്ചിട്ടുണ്ട് എർത്ത് ഒരു കംപ്ലീറ്റ് സ്പിയർ അല്ല, അതൊരു ജിയോയിഡ് അല്ലെങ്കിൽ എലിപ്സ് ആണെന്ന്. പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും സ്പിയർ ആണ് എന്തെങ്കിലും സാധാരണ നമ്മൾ എടുക്കാറുള്ളത്. ഓക്കെ, സാധാരണ നമ്മൾ എടുക്കാറുള്ളത് സ്പിയർ ആയിട്ടാണ്. ഓക്കെ, സോ സോളിഡ് സ്പിയർ ആണെങ്കിൽ നേരത്തെ വരച്ച അതേ ഡയഗ്രാം, യാതൊരു മാറ്റവും ഇല്ല. ഒന്നും കൂടെ വരച്ചുതരാം, നേരത്തെ നമ്മൾ വരച്ച ഡയഗ്രാം ഉണ്ടല്ലോ അതേപോലെ. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ വെച്ചാൽ നോ ചേഞ്ച് അറ്റ് ഓൾ. ഓക്കെ, അതേപോലെയാണ് നമ്മൾ വരയ്ക്കുന്നത്. സോ ആദ്യം എന്ത് ചെയ്യുക? ഡയമീറ്ററിനെ പാരലൽ ആയിട്ട്, ഓക്കെ, ഡയമീറ്റർ കൂടെ പാസ് ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, സോ ഇതാണ് ഡയമീറ്റർ. സോ ഡയമീറ്റർ കൂടെ പാസ് ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് നമ്മൾ ഐ ഡി എന്ന ഡിനോട്ട് ചെയ്യുക അല്ലെ, അതെന്തെങ്കിലും ആവട്ടെ. അപ്പൊ അത് കാണാനുള്ള ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. സോ ദ ഇക്വേഷൻ വിൽ ബി ഐ ഡി ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് കിട്ടും? 5/2 എം ആർ സ്ക്വയർ എന്നാണ് കിട്ടുക. ഓക്കെ, 5/2 എം ആർ സ്ക്വയർ എന്നാണ് കിട്ടുക സോളിഡ് സ്പിയർ. ഓക്കെ, 5/2 എം ആർ സ്ക്വയർ സോളിഡ് സ്പിയർ. ഓക്കെ ഓക്കെ, അപ്പോ സോളിഡ് സ്പിയറിന്റെ അതിലൂടെ കാണാനുള്ള ഇക്വേഷൻ ഐ ഡി ഈസ് ഈക്വൽ ടു 5/2 എം ആർ സ്ക്വയർ ആണ്. ഓക്കെ, നിങ്ങൾ പ്രത്യേകം ഒന്ന് നോക്കി വെക്കുക. ഈ സോളിഡ് സ്പിയറിന്റെ കാര്യം ഞാൻ പിന്നെ പറയാം. ഓക്കെ, ഇവിടെ 5/2 എം ആർ സ്ക്വയർ എന്നുള്ള സ്ഥാനത്ത് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ 2/2 എം ആർ സ്ക്വയർ എന്നാണ് പഠിച്ചിരുന്നത്. ഓക്കെ, സോ ഇത് അവിടെ നിൽക്കട്ടെ. സോളിഡ് സ്പിയറിൻ്റെ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾ ഇതിങ്ങനെ ഹെഡിങ് വെച്ച് കൊടുത്തോ, ഞാൻ അതിന്റെ കാര്യം ഞാൻ എന്ത് ചെയ്യാം, ഞാൻ നേരെ ഗ്രൂപ്പിൽ പറയണ്ട് ആ സോളിഡ് സ്പിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഇക്വേഷൻസ് ഒക്കെ. അപ്പോൾ നമ്മൾ ഡൗട്ട് വന്നിട്ട് എഴുതാൻ നിൽക്കണ്ട. സോ സോളിഡ് സ്പിയർ ഉണ്ട്, അതേപോലെ തന്നെ ഹോളോ സ്പിയർ ഉണ്ട്. ഓക്കെ, രണ്ട് സ്പിയറുകളുണ്ട്. സോ അത് രണ്ടും നമ്മൾ എവിടെ ഡീൽ ചെയ്യും? അപ്പോ ഇത് രണ്ടും നമ്മൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യും, ഡീൽ ചെയ്യും. എവിടെ ഡീൽ ചെയ്യും? നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും അത് ഡീൽ ചെയ്യും. ഓക്കെ, സോ എന്തായാലും സോളിഡ് സ്പിയർ ഓഫ് എർത്ത് നമ്മൾ വലിയ വിഷയമാക്കണ്ട, നമ്മൾ എന്ത് ചെയ്യും, എന്തായാലും അത് ഡീല് ചെയ്യും. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ ഈ ചാപ്റ്റർ കഴിഞ്ഞ മുമ്പ് തന്നെ നമ്മൾ എന്തായാലും ഈ സാധനം എന്ത് ചെയ്യും, ഡീല് ചെയ്യും. ഓക്കെ, അപ്പൊ സോളിഡ് സ്പിയർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ള സംഭവം, അപ്പൊ സോളിഡ് സ്പിയർ കഴിഞ്ഞു. അപ്പോ ഇത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് അപ്ഡേറ്റ് തരും. അതിന് മുമ്പ് ഒറ്റ മിനിറ്റ്, ഒരു ചെറിയ ബ്രേക്ക്, ഒരു മിനിറ്റ് കേട്ടോ. സോ ഓഫ് കോഴ്സ് ഞാൻ സോളിഡ് സ്പിയറിന്റെ കാര്യം നിങ്ങൾക്ക് എന്തായാലും അപ്ഡേറ്റ് തരും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ എൻ സി ആർ ടി എടുക്കുക. എൻ സി ആർ ടിയിൽ കുറെ അധികം ഫിഗറുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ എൻ സി ആർ ടിയിൽ കുറെ അധികം ഫിഗറുകൾ ഉണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കും. അപ്പൊ സോളിഡ് സ്പിയറും അതേപോലെ ഇതിന്റെ ഇക്വേഷൻസ് ഞാൻ ഗ്രൂപ്പിലേക്ക് എന്തായാലും വളരെ വൈകാണ്ട് തന്നെ ഇടണ്ട്. സോ നമുക്ക് മൂവിങ് ഓൺ, നമുക്ക് നേരെ എന്ത് ചെയ്യാം, അടുത്ത ഒരു സെഷനിലേക്ക് കടക്കാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് തന്നെ അടുത്തൊരു സെഷനിലേക്ക് നമുക്ക് പെട്ടെന്ന് കടക്കാം. ഞാൻ എന്റെ മൈക്രോഫോണിന്റെ ഷേപ്പ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്, സോ സൗണ്ടിന് ചെറിയ വ്യത്യാസം വരാം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേജ് വിടുക, സോളിഡ് സ്പിയറിന് ഒരു പേജ് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് വിടുക. ഓക്കെ, ഒരു ചെറിയ പേജ് വിടുക. ഞാനത് എന്തായാലും പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ വീഡിയോയിൽ ഇപ്പോൾ അത് വെറുതെ പറഞ്ഞിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി നിങ്ങൾക്ക് തെറ്റിക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാനത് മാറ്റിയത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. എനിക്ക് പ്രോബ്ലം നമുക്ക് പിന്നെ ചെയ്യാം. ഞാൻ എന്ത് ചെയ്യാം, പുതിയ ഒരു സെഷനിലേക്ക് വരികയാണ്. ഓക്കെ, സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കഴിഞ്ഞു.
ഇനി ഞാൻ വേറൊരു പിക്ചറും കൂടെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തരും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ 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 അതായത് വേറെയും കുറെ ഫിഗറുകൾ ഉണ്ട്, അതിനൊക്കെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനേ ഞാൻ എന്ത് ചെയ്യും, ഇത്ര എക്സാമിന് ചോദിക്കുള്ളൂ, പക്ഷെ എൻട്രൻസിന് കുറച്ച് കൂടുതൽ വേണം. അത് ഞാൻ ഗ്രൂപ്പ് കിട്ടുകയുണ്ട്. ഓക്കെ, ഇനിയിപ്പോ അടുത്ത് നമ്മൾ പഠിക്കാനുള്ളത് റൊട്ടേഷണൽ മോഷൻ ആണ്. ഓക്കെ, റൊട്ടേഷണൽ മോഷൻ ആണ്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ റൊട്ടേഷണൽ മോഷൻ അല്ലേ? അതെ, ഇതുവരെ പഠിച്ചതൊക്കെ റൊട്ടേഷണൽ മോഷൻ ആയിരുന്നു. പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ല. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. സോ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിക്കോട്ടെ, സെന്റർ ഓഫ് മാസ് ആയിക്കോട്ടെ, അതേപോലെ എല്ലാം ഒരു പാർട്ടിക്കിളിന്റെ മോഷനാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാനുള്ള റൊട്ടേഷണൽ മോഷനാണ്. ഓക്കെ, റൊട്ടേഷണൽ മോഷനിൽ ആദ്യം നമ്മൾ പഠിക്കുന്ന സാധനം ആംഗുലാർ വെലോസിറ്റി ആണ്. അപ്പോ ആംഗുലാർ വെലോസിറ്റി, ഓക്കെ, സോ ആംഗുലാർ എന്താണ്, വെലോസിറ്റി ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. സോ ആംഗുലാർ വെലോസിറ്റിക്ക് നമ്മൾ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആംഗുലാർ വെലോസിറ്റിക്ക് നമ്മൾ ഒമേഗ എന്നാണ് ഇടുക. സോ അതിന്റെ ഡെഫിനേഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിനെ പറയുന്ന പേരാണ്. ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ തീറ്റ എന്ന് പറയുക. അതായത് നമ്മൾ വൺ ഡൈമെൻഷണൽ മോഷന് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്പ്ലേസ്മെന്റിന് എസ് അല്ലെങ്കിൽ എക്സ് ആ കൊടുത്തത്. പക്ഷെ റൊട്ടേഷൻക്ക് വരുമ്പോൾ അതെന്താവും, തീറ്റയാവും. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന് റൊട്ടേഷന്റെ പേരാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, വി എന്നാണ് നമ്മൾ വൺ ഡൈമെൻഷണൽ മോഷന് വെലോസിറ്റിക്ക് വലിച്ചത്. പക്ഷെ ഇവിടെ റൊട്ടേഷണൽ മോഷൻ അതിന് എന്ത് വിളിച്ചു, ഒമേഗ എന്ന് വിളിച്ചു, ആംഗുലാർ വെലോസിറ്റി എന്ന് വിളിച്ചു. നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റിനാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയാം. പക്ഷെ റൊട്ടേഷൻ വരുമ്പോഴോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ഓക്കെ, സോ അത് കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. സോ ഒമേഗ കാണാനുള്ള ഇക്വേഷൻ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഒമേഗ കാണാനുള്ള ഇക്വേഷൻ എഴുതിക്കോളുക. ഒമേഗ എന്ന് പറഞ്ഞാൽ ഒമേഗ ഈസ് ഈക്വൽ ടു ഡി തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ ഡി ടി ആണ്. ഒമേഗ ഈസ് ഈക്വൽ ടു ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി ടി ആണ്. ഓക്കെ, നമ്മളെ വെലോസിറ്റിക്ക് ഡി എക്സ് ബൈ ഡി ടി എന്ന് വിളിച്ചില്ലേ, അതേപോലെ തന്നെ ഇവിടെ എക്സിന് പകരം ആരാണ് തീറ്റ കൊടുക്കണം. എക്സ് എന്ന് പറഞ്ഞാൽ വെറും ഡിസ്പ്ലേസ്മെന്റ് ആണ്, പക്ഷെ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇനി ആംഗുലാർ വെലോസിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡി തീറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഡി ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടൈം ആണ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയൻ പെർ സെക്കൻഡ് ആണ്. റേഡിയൻ പെർ സെക്കൻഡ്, റേഡിയൻ ആർ എ ഡി എന്ന് പറയുക. റേഡിയൻ നിങ്ങൾ ആംഗിളിന്റെ വേറൊരു യൂണിറ്റ് ആണ് റേഡിയൻ, നമ്മൾ യൂണിറ്റ് ആൻഡ് ഡൈമെൻഷൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകം നോക്കുക, വെലോസിറ്റി ഒരു വെക്റ്റർ ആണ്. സോ ആംഗുലാർ വെലോസിറ്റിയും ഒരു വെക്റ്റർ ആണ്. ഓക്കെ, ഓക്കെ. പിന്നെ ആംഗുലാർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള ഇക്വേഷൻ നമ്മൾ ടു മോഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെയും കൂടെ ഒന്ന് പറയാണ്, വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. ഓക്കെ, വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. ആർ എന്ന് പറഞ്ഞാൽ ആ റേഡിയസ് ആണ്, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി, വി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ലീനിയർ വെലോസിറ്റി. സോ വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ, അത് നമ്മൾ ടു ഡൈമെൻഷണൽ മോഷനിൽ സർക്കുലർ മോഷനിൽ പഠിച്ചതാണ്. സോ നമ്മൾ ആംഗുലാർ വെലോസിറ്റി പറഞ്ഞു. ഇനി അടുത്തത് പഠിക്കാനുള്ളത് ആംഗുലാർ ആക്സിലറേഷൻ ആണ്. ഓക്കെ, ആംഗുലാർ ആക്സിലറേഷൻ, നമ്മൾ സാധാ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആയിരുന്നു ആക്സിലറേഷൻ. പക്ഷെ ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി ആണ്. അത് നമ്മൾ ആൽഫ എന്ന ഡിനോട്ട് ചെയ്യുക. എന്താ ഡിനോട്ട് ചെയ്യുക? ആൽഫ എന്ന ഡിനോട്ട് ചെയ്യുക. ഇതിന്റെ പേരാണ് ആൽഫ. ഓക്കെ, ഇതാണ്, ഇത് ഇൻഫിനിറ്റി ആണ്, ഈ സാധനമാണ് ആൽഫ. ആൽഫ എന്നതിന്റെ പേര്. സോ ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. സോ ആൽഫ ആംഗുലാർ ആക്സിലറേഷൻ ഡെഫിനേഷൻ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്, ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, നമ്മളെ അതേപോലെ ആക്സിലറേഷൻ നമ്മൾ ഡി വി ബൈ ഡി ടി എന്നുള്ള ഇക്വേഷൻ പഠിച്ചിരുന്നു. എ ഐസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി എന്നുള്ള ഇക്വേഷൻ പഠിച്ചിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും? അപ്പൊ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ ഈസ് ഈക്വൽ ടു, ആൽഫ ഈസ് ഈക്വൽ ടു വിക്ക് പകരം ഒമേഗ എന്ന് കൊടുക്കണം. സോ ഡി ഒമേഗ ബൈ എന്ത് കിട്ടി? ഡി ടി എന്ന് കിട്ടി. ഡി ഒമേഗ ബൈ ഡി ടി എന്ന് കിട്ടി. നമ്മളെ ആക്സിലറേഷൻ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലെ. സോ ആംഗുലാർ ആക്സിലറേഷന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ അല്ല, മീറ്റർ നമ്മളെന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആംഗിളിലെടുക്കുക. സോ റേഡിയൻ ആണ്. സോ റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പിന്നെ അഗെയിൻ ഇതൊരു വെക്ടർ ആണ്. ഓക്കെ, അഗെയിൻ ഒരു വെക്ടർ ആണ്. പിന്നെ നമ്മൾ സാധാ ആക്സിലറേഷനും ആംഗുലർ ആക്സിലറേഷനും നമ്മളെ റിലേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയണ്ടാവില്ല. എ ഈസ് ഈക്വൽ ടു ആർ ആൽഫയാണ്. ആർ റേഡിയസ് ആണ്, ആൽഫ ആംഗുലർ ആക്സിലറേഷൻ ആണ്. എ എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാ ആക്സിലറേഷൻ ആണ്. ഓക്കെ, സോ അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എ ഈസ് ഈക്വൽ ടു ആർ ആൽഫ. ഓക്കെ, ഇനി അത് കഴിഞ്ഞു. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയ സാധനം വർക്ക് ആൻഡ് പവർ. ഓക്കെ, വർക്ക് ആൻഡ് പവർ. ഓക്കെ,
നമ്മൾ വർക്കും പവറും റൊട്ടേഷൻ മോഷനൊക്കെ എത്തുമ്പോൾ രണ്ടും രണ്ടാണ്. ഓക്കെ, നമ്മൾ സാധാരണ വർക്കിനെ എങ്ങനെ കാണും? വർക്ക് എന്ന് പറഞ്ഞാൽ ഡി ഡബ്ല്യു, ചെറിയ വർക്ക് ആണെങ്കിൽ എഫ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഡി എസ് ആണ് ചെയ്യാം അല്ലെ. അതേ സാധനം വർക്കിന് റൊട്ടേഷൻ മോഷൻ വർക്ക് എന്ന് തന്നെ പറയാം, ഡി ഡബ്ല്യു എന്ന് തന്നെ പറയാം. സോ അത് കാണാൻ ഇക്വേഷൻ ഡി ഡബ്ല്യു വർക്ക് വർക്ക് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫിന് പകരം റൊട്ടേഷനിൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടോർക്ക് ആണ് അല്ലെ. സോ എഫ് ഇസ് ഈക്വൽ ടു ടോ ഇൻറ്റു ഡി എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. പക്ഷേ റൊട്ടേഷന്റെ ഡി എസ് എന്ന് പറഞ്ഞാൽ ഡി തീറ്റ ആണ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഡി എസ് ഇസ് ഈക്വൽ ടു ടോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ടോ ഇൻറ്റു ഡി തീറ്റ എന്ന് കിട്ടി. സിമ്പിൾ അല്ലേ, വളരെ സിമ്പിൾ ആണ്. അതേപോലെ തന്നെ പവർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്കാണ്, ഡി ഡബ്ല്യു ബൈ ഡി ടി ആണ് നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ളത്. അറിയാത്തവർ എഴുതി വെക്കുക, പി ഇസ് ഈക്വൽ ടു ഡി ഡബ്ല്യു ബൈ ഡി ടി ആണ്. ഓക്കെ, പി ഇസ് ഈക്വൽ ടു ഡി ഡബ്ല്യു ബൈ ഡി ടി ആണ് പവർ കാണാൻ ഇക്വേഷൻ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ പവർ കാണാൻ വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. പവർ ഇസ് ഈക്വൽ ടു പി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താം, വർക്കിന് പകരം എന്താ കൊടുക്കുക, ഓക്കെ അതൊന്നും വേണ്ട. പവർ കാണാൻ വേറൊരു ഇക്വേഷൻ ഉണ്ട്, ടോർക്ക് ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി, ഒന്നാമത്തെ ഇക്വേഷൻ. ഓക്കെ, ഇതൊരു ഇക്വേഷൻ ആണ് ഒന്നാമത്തത്, എവിടെയും യൂസ് ചെയ്യാം കേട്ടോ. ഇത് റൊട്ടേഷൻ മോഷന് മാത്രം യൂസ് ചെയ്യാം. പി ഇസ് ഈക്വൽ ടു പവർ, പി ഇസ് ഈക്വൽ ടു ടോ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഒമേഗയാണ്. സോ പവറിന്റെ മൂന്നാമത്തെ ഇക്വേഷൻ പി ഇസ് ഈക്വൽ ടു ടോ ഇൻറ്റു ഒമേഗ. ടോ എന്ന് പറഞ്ഞാൽ ടോർക്ക്, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി. സോ പവറിന്റെ മൂന്ന് ഇക്വേഷൻ, പവർ ഈസ് ഈക്വൽ ടു ടോ ഒമേഗ, അതേപോലെ പവർ ഈസ് ഈക്വൽ ടു ടോ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി, മൂന്നാമത്തെ ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി, വർക്ക് ഈസ് ഈക്വൽ ടു ടോ ഇൻറ്റു ഡി തീറ്റ. ഓക്കെ, ഇനി നമുക്ക് കൈനറ്റിക് എനർജി കാണാം. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആട്ടോ. ഓക്കെ, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആണ്. ഓക്കെ, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, അതായത് ഒരു ബോഡി കറങ്ങുമ്പോൾ ഉണ്ടാവുമ്പോൾ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, അതായത് എനർജി. ഓക്കെ, എനർജി. സോ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ്. സോ നമ്മൾ പഠിക്കുന്നത് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ്. സോ അത് കാണാൻ അതിന് നമ്മൾ കെ ഇ ആർ എന്ന കൊടുക്കുക, കെ ഇ ആർ. ഓക്കെ, നമ്മൾ സാധാ കൈനറ്റിക് എനർജി കാണാൻ ഇക്വേഷൻ നമുക്കൊക്കെ അറിയാം എന്താണ്, കെ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ ആണ്. ഓക്കെ, നമുക്കറിയാം, ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ, വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗയാണ്. സോ വി സ്ക്വയർ എന്തായിരിക്കും, ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ആയിരിക്കും. സോ ഇവിടെ വി സ്ക്വയർ അത് കൊണ്ടുപോയി കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയറിന് പകരം ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചൊരു സംഗതിയാണ് എന്ത്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ആണ്. ഓക്കെ, സ്മോൾ ആർ ആയിക്കോട്ടെ ക്യാപിറ്റൽ ആയിക്കോട്ടെ, ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ആണ്. സോ ഇവിടെ എം ആർ സ്ക്വയർ അല്ലേ. സോ ഞാൻ അവിടെ ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ, അല്ലെങ്കിൽ റൊട്ടേഷൻ കൈനറ്റിക് എനർജി, കൈനറ്റിക് എനർജി റൊട്ടേഷൻ കെ ഇ ആർ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ആർ സ്ക്വയർ ഐ എന്ന് കൊടുത്തു. സോ ഐ ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്ന് വന്നു, ഹാഫ് ഇൻറ്റു ഐ ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്ന് പഠിച്ചു. സോ സിമ്പിൾ അല്ലേ, വളരെ 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 സിമ്പിൾ ആണ്. ഓക്കെ, സോ കെ ഇ ആർ എന്ന് പറഞ്ഞാൽ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ, ഐ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഓരോ ബോഡിക്കും ഓരോ മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ്, അതിങ്ങനെ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ അതും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു സാധനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, റിലേഷൻ ബിറ്റ്വീൻ, ഓക്കെ സോ റിലേഷൻ ബിറ്റ്വീൻ, ഓക്കെ റിലേഷൻ ബിറ്റ്വീൻ, റിലേഷൻ ബിറ്റ്വീൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഐ എന്ന് പറഞ്ഞ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ടോർക്ക് ആൻഡ് എന്താ പറയാ ആൻഡ് എല്, ഓക്കെ വേണ്ട, റിലേഷൻ ബിറ്റ്വീൻ ഐ ടോർക്ക്, അപ്പൊ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഐ ആൻഡ് ടോർക്ക്. അവിടെ വേറൊരു സാധനം കൂടെ ഉണ്ട്, ആംഗുലാർ മൊമെന്റം. ഓക്കെ, അത് ഞാൻ ഇവിടെ ഇത് ചെയ്യാൻ പറഞ്ഞു. ആംഗുലാർ മൊമെന്റം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ആംഗുലാർ മൊമെന്റത്തിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എൽ ആണ്. ഓക്കെ, എൽ ആണ്. ഓക്കെ, ആംഗുലാർ മൊമെന്റത്തിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എൽ ആണ്, അതായത് ഒരു ബോഡി കറങ്ങുമ്പോൾ അതിനുണ്ടാവുന്ന ആംഗുലാർ മൊമെന്റം. ഓക്കെ, റൊട്ടേറ്റിംഗ് ബോഡിക്ക് ഉണ്ടാവുന്ന ആംഗുലാർ മൊമെന്റത്തിന് നമ്മൾ എൽ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യാം. സോ പി ഇസ് ഈക്വൽ ടു എം വി ആണ് അല്ലെ. സോ പി ഇസ് ഈക്വൽ ടു എന്താണ്, എം വി ആണ്. സോ എല് കാണാണ് ഇക്വേഷൻ. റൊട്ടേഷൻ മോഷന് മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കും, വി എന്ന് പറഞ്ഞാൽ ഒമേഗ ആയിരിക്കും. സോ ആംഗുലാർ മൊമെന്റം എല് കാണാണ് ഇക്വേഷൻ, എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ. ഓക്കെ, അപ്പൊ സോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ടോർക്ക് ആൻഡ് എല്, എൽ എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റം. സോ അപ്പോ ഇവരെ മൂന്ന് തമ്മിൽ റിലേഷൻ ഉണ്ട്. സോ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന റിലേഷൻ, സോ ഫസ്റ്റ് റിലേഷൻ എന്ന് പറഞ്ഞാല് റിലേഷൻ ബിറ്റ്വീൻ, ഓക്കെ റിലേഷൻ ബിറ്റ്വീൻ, ഓക്കെ റിലേഷൻ ബിറ്റ്വീൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് എന്താ പറയുക, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് ടോർക്ക്. ഓക്കെ, ടോ എന്ന് പറഞ്ഞാൽ ടോർക്കാണ്. ഓക്കെ, നമുക്കറിയാം ടോർക്കിന്റെ ഇക്വേഷൻ, ടോർക്ക് ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്, അല്ലെങ്കിൽ നമുക്ക് ആർ എഫ് എന്ന് എഴുതാം. ആർ എഫ് സൈൻ തീറ്റ എന്നാണ്, പക്ഷെ സൈൻ തീറ്റ ഒക്കെ പോയി, ആർ എഫ് ആണ്. നമുക്കറിയാം
എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, അതേപോലെ തന്നെ എ എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ടുപിടിച്ചു ആർ ആൽഫ ആണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, ആർ ആൽഫ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ഇവിടെ എഫ് ഇസ് ഈക്വൽ ടു എം എയില് എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എക്ക് പകരം ആർ ആൽഫ എന്ന് കൊടുക്കുക, ആർ ആൽഫ എന്ന് കൊടുത്തു. എന്നിട്ട് നേരെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നേരെ ഇവിടെ കൊണ്ടുകൊടുക്കുക. സോ ടോർക്ക് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ആർ ഇൻറ്റു എം ഇൻറ്റു ആർ ഇൻറ്റു ആൽഫ എന്ന് കിട്ടും. സോ നമുക്ക് അത് പക്ഷേ ചെയ്താൽ ആദ്യം എം ഉണ്ട്, പിന്നെ ഇവിടെ ആറും ആറും ആർ സ്ക്വയർ ആണ് ഇൻറ്റു ആൽഫ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിലേഷൻ ഉണ്ട്. ഐ എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ ആണ്. സോ ടോർക്കും ആംഗുലാർ ആക്സിലറേഷനും തമ്മിലുള്ള റിലേഷൻ ടോർക്ക് ഈസ് ഈക്വൽ ടു ഐ ആൽഫ ആണ്. ടോർക്ക് എന്ന് പറഞ്ഞാൽ ടോർക്ക് ഐ എന്ന് പറഞ്ഞ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ആക്സിലറേഷൻ. ഓക്കെ, സോ ദിസ് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് എന്ത്, ടോർക്ക് ആൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, ഇനി അടുത്ത സാധനം, ബി റിലേഷൻ ബിറ്റ്വീൻ, ഓക്കെ റിലേഷൻ ബിറ്റ്വീൻ, അപ്പൊ റിലേഷൻ ബിറ്റ്വീൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓക്കെ ആൻഡ് ആംഗുലാർ മൊമെന്റം, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് ആംഗുലാർ മൊമെന്റം. സോ നമ്മൾ അത് കാണാൻ പോവാം, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് ആംഗുലാർ മൊമെന്റം. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി, നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആർ പി സൈൻ തീറ്റ എന്നാണ്, പക്ഷെ പി സൈൻ തീറ്റ, സൈൻ തീറ്റ നമ്മൾ ഇപ്പൊ എടുക്കണ്ട, അതിനൊക്കെ വൺ ആയിട്ട് പോയി. സോ എൽ ഇസ് ഈക്വൽ ടു ആർ പി ആണ്. ഓക്കെ, നമുക്കറിയാം പി ഇസ് ഈക്വൽ ടു എന്താണ്, എം വി ആണ് അല്ലെ. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എൽ ഇസ് ഈക്വൽ ടു പിക്ക് പകരം എം വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഓക്കെ, അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യക്ക് എൽ ഇസ് ഈക്വൽ ടു എം വി ആർ എന്ന് പറഞ്ഞ വേറെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് ഒന്നും കൂടെ ചെയ്യുമ്പോൾ എൽ ഇസ് ഈക്വൽ ടു എം വി ആർ എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് വേണ്ടത് മൊമെന്റ് ഓഫ് ഇനേർഷ്യയും എല്ലും തമ്മിലുള്ള റിലേഷൻ ആണ്. ഓക്കെ, സോ നമുക്ക് ഇത്രയൊക്കെ എത്തി. സോ എൽ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി, എം വി ആർ എന്ന് കിട്ടി, എം വി ആർ എന്ന് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്, ഇവിടെ വെലോസിറ്റി ഉണ്ട്, വെലോസിറ്റിക്ക് നമുക്ക് വേറൊരു ഇക്വേഷൻ അറിയാം, വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ. സോ നമുക്ക് അത് ഇവിടെ കൊടുക്കാം. സോ എൽ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വിക്ക് പകരം ആർ ഒമേഗ, ആർ ഒമേഗ ഇൻറ്റു ഇവിടെ ഒരു ആറും കൂടെ ഉണ്ട്. സോ എൽ ഇസ് ഈക്വൽ ടു എം സോറി, ഇവിടെ ആറും ആറും ആർ സ്ക്വയർ ആണ്. സോ എം ഇൻറ്റു എം ആർ സ്ക്വയർ ഒമേഗ എന്ന് കിട്ടും. എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ ആണ്, എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ ആണ്. സോ നമുക്ക് എന്താ ഇക്വേഷൻ കിട്ടുക, എൽ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയറിന് ഐ എന്ന് കൊടുത്തു. സോ എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യയും അതേപോലെ ആംഗുലാർ മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗയാണ്. ഓക്കെ, എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗയാണ്. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കണം, ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, എല്ല് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, എല്ല് കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ എല്ല് എന്ന് പറഞ്ഞാൽ ഐ ഒമേഗയാണ്, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഐ ഒമേഗ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ ഐ വൺ ഒമേഗ വൺ ഈക്വൽ ടു ഐ ടു ഒമേഗ ടു നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഒരു ബോഡി കറങ്ങുമ്പോൾ എന്തായിരിക്കും, എല്ല് മൊമെന്റ് ഓഫ് ഇനേർഷ്യ സോറി ആംഗുലാർ മൊമെന്റം എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഏത് ബോഡി കറങ്ങിക്കോട്ടെ എല്ല് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ആ സമയത്ത് നമുക്ക് ഐ ഒമേഗ ഐസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് എഴുതാൻ പറ്റും. അതേപോലെ വേണമെങ്കിൽ ഇക്വേഷൻ ഐ വൺ ഒമേഗ വൺ ഈക്വൽ ടു ഐ ടു ഒമേഗ ടു എന്ന് എഴുതാൻ പറ്റും. സോ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഓക്കെ, സോ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. സോ അത് എഴുതിക്കോളൂ, ലോ ഓഫ് എന്താ പറയുക, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഓക്കെ, നമ്മള് ലോസ് ഓഫ് മോഷൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പഠിച്ചില്ലായിരുന്നു. സോ ഇവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. സോ അതെന്താന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതിയാൽ മതി, എന്ത് എൽ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്, ബോർഡ് എക്സാമിന് ഇത്ര എഴുതിയാൽ മതി. എൽ എന്ന് പറഞ്ഞാൽ ഐ ഒമേഗയാണ്. സോ ഐ ഒമേഗ ഇസ് ഈക്വൽ ടു എന്താണ്, കോൺസ്റ്റന്റ്. സോ ദാറ്റ് ഈസ് ഐ വൺ ഒമേഗ വൺ ഈക്വൽ ടു ഐ ടു ഒമേഗ ടു എന്ന് എഴുതി വെക്കുക. ഓക്കെ, ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എന്ത് ഒരു ബോഡി കറങ്ങുമ്പോൾ അതിന്റെ ആംഗുലാർ മൊമെന്റം എല്ല് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ്, ഇത് പല സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാനൊരു ചെറിയ സമ്മറി പറഞ്ഞുതരാം. ഓക്കെ, ഒരു ചെറിയ സമ്മറി പറഞ്ഞുതരാം, അതായത് ഒരു ചെറിയ സംഗതി പറഞ്ഞുതരാം. ഓക്കെ, അതായത് നമുക്ക് ട്രാൻസ്ലേഷൻ മോഷൻ എടുക്കാം. ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 1D 2D മോഷൻ, ട്രാൻസ്ലേഷൻ മോഷനും അതേപോലെ റൊട്ടേഷണൽ മോഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ പറഞ്ഞുതരാം. ട്രാൻസ്ലേഷൻ മോഷൻ പിന്നെ വരാം ഒരു റൊട്ടേഷണൽ മോഷൻ. ഓക്കെ, ട്രാൻസ്ലേഷൻ മോഷനും റൊട്ടേഷൻ മോഷനുള്ള ഒരു കമ്പാരിസൺ വേണമെങ്കിൽ പറഞ്ഞുതരാം. റൊട്ടേഷണൽ എന്താ പറയാ മോഷൻ. ഓക്കെ, റൊട്ടേഷണൽ മോഷൻ ഒരു ചെറിയ കമ്പാരിസൺ ആണ്. ഓക്കെ, സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ, അത് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ട്രാൻസ്ലേഷൻ മോഷനിൽ
ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എസ് എന്ന് അല്ലെങ്കിൽ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യും. ആ സമയം റൊട്ടേഷൻ മോഷനിൽ അത് എന്തായിരിക്കും? തീറ്റ ആയിരിക്കും, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ട്രാൻസ്ലേഷൻ മോഷനിലെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇതായിരിക്കും, പക്ഷെ റൊട്ടേഷൻ മോഷനിലെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒമേഗ ആയിരിക്കും. അതേപോലെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? ആൽഫ ആയിരിക്കും. അതേപോലെ ട്രാൻസ്ലേഷൻ മോഷനിൽ എം മാസ് ആണെങ്കിൽ അത് റൊട്ടേഷൻ മോഷനിൽ ഐ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എൻട്രൻസ് പോയിന്റിൽ ചോദിക്കും മാസ് ഈസ് ഇക്വാലന്റ് ടു മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, അതേപോലെ ട്രാൻസ്ലേഷൻ മോഷനിൽ എഫ് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് റൊട്ടേഷൻക്ക് എത്തുമ്പോൾ ടോർക്ക് ടോ ആവും. ഓക്കെ, അതേപോലെ മൊമെന്റം പി ആണെന്നുണ്ടെങ്കിൽ അത് എങ്ങോട്ട് എത്തുമ്പോൾ റൊട്ടേഷൻ മോഷനിൽ എത്തുമ്പോൾ അത് എന്തായിട്ട് മാറും? റൊട്ടേഷൻ മോഷൻ പി എന്ന് പറഞ്ഞാൽ മൊമെന്റ് ആണ് കേട്ടോ. മൊമെന്റം എന്തായിട്ട് മാറും? എല് ആംഗുലർ മൊമെന്റ് ആയിട്ട് മാറും. ഓക്കെ, എല് ആംഗുലർ മൊമെന്റം ആയിട്ട് മാറും. സോ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയാണ് ഇത് സാധാരണ ഡീൽ ചെയ്യാറ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെക്കുക. പിന്നെ അതേപോലെ കൈനറ്റിക് എനർജി, എന്താ പറയാ, ട്രാൻസ്ലേഷൻ മോഷനിൽ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താവും? ഹാഫ് എൽ, ഓക്കെ, ഹാഫ് എം വി സ്ക്വയർ, ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആവും. ഹാഫ് എന്താവും? ഐ ഒമേഗ സ്ക്വയർ ആവും. ഓക്കെ, സോ ഇങ്ങനെ കുറെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. നമ്മൾ വണ്ടിയിലൊക്കെ പഠിച്ചല്ലേ, നമ്മൾ വൺ ഡൈമെൻഷൻ ഇതുവരെ പഠിച്ച എല്ലാം ട്രാൻസ്ലേഷൻ മോഷൻ ആണ്. ഇവിടെ മാത്രം എത്തുമ്പോൾ എന്ത് ചെയ്തു? റൊട്ടേഷൻ മോഷൻ ആയിട്ട് മാറി. ഓക്കെ, സോ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? വളരെ ഡീൽ ചെയ്യുക. ഓക്കെ, സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. സോ കഴിഞ്ഞു. സോ ഇത്രേ ഉള്ളൂ. സോ ഇത് നിങ്ങൾ ടേബിളാക്കി വരച്ചാൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ഉപകാരം ഉണ്ടാകും. ഇനി നമുക്ക് രണ്ടേ രണ്ട് ടോപ്പിക്കും കൂടെ ഈ ചാപ്റ്റർ ലെഫ്റ്റ് ആയിട്ട് കിടക്കുന്നുള്ളൂ. രണ്ടേ രണ്ട് ടോപ്പിക്ക്. ഒന്ന് നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻസ് പഠിക്കാം. സോ ഇക്വേഷൻസ് എന്താ പറയാ, ഓഫ് മോഷൻസ്, ഇക്വേഷൻസ് ഓഫ് മോഷൻ. മൂന്ന് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ റൊട്ടേഷനിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ട്. ഇൻ റൊട്ടേഷൻ, ഓക്കെ, ഇൻ റൊട്ടേഷൻ. സോ ഞാൻ എന്ത് ചെയ്യാം? അത് ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് എഴുതി തരാം. ഓക്കെ, കമ്പയർ ചെയ്തിട്ട് എഴുതി തരാം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ കമ്പയർ ചെയ്തിട്ട് എഴുതി തരാം. ഓക്കെ, സോ ഇവിടെ ട്രാൻസ്ലേഷൻ ഉണ്ട്. ഓക്കെ, ട്രാൻസ്ലേഷൻ പോലെ കമ്പയർ ചെയ്തിട്ട് എഴുതി തരാം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ട്രാൻസ്ലേഷൻ ഉണ്ട്, റൊട്ടേഷൻ ഉണ്ട്. ഓക്കെ, ട്രാൻസ്ലേഷന്റെ റൊട്ടേഷണൽ മോഷൻ ഉണ്ട്. ഓക്കെ, റൊട്ടേഷണൽ മോഷൻ. ഓക്കെ, മൂന്ന് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് അല്ലേ. എത്ര ഇക്വേഷൻ ഓഫ് മോഷൻ ആണുള്ളത്? മൂന്ന് ഇക്വേഷൻ ഓഫ് മോഷൻ. സോ മൂന്ന് ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, സോറി. സോ ഒന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ ഒന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ? നമുക്കറിയാം വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്. ഓക്കെ, സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷൻ ഇക്വേഷൻ ഓഫ് മോഷൻ, വി എന്ന് പറഞ്ഞാൽ ഒമേഗയാണ് അല്ലെ, ഫൈനൽ വെലോസിറ്റി. ഒമേഗ ഈസ് ഈക്വൽ ടു യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. സോ ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി ഒമേഗ സീറോ പ്ലസ് ആക്സിലറേഷൻ റൊട്ടേഷൻ എത്തുമ്പോൾ എന്താവും? ആൽഫ എന്നാവും. ഓക്കെ, ടൈം എല്ലായിടത്തും ഒരേ സാധനമായിരിക്കും, ടൈം തന്നെ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒമേഗ എന്ന് പറഞ്ഞാൽ ഫൈനൽ ആംഗുലർ വെലോസിറ്റി. എന്താ സാധനം? ഫൈനൽ ആംഗുലർ വെലോസിറ്റി എന്നാണ്. ഓക്കെ, പിന്നെ ഒമേഗ സീറോ എന്ന് പറഞ്ഞാലോ ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി, ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി, ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി ആയിരിക്കും. ആൽഫ എന്ന് പറഞ്ഞ ആംഗുലർ ആക്സിലറേഷൻ, ടി എന്ന് പറഞ്ഞ ടൈം. സോ നമുക്ക് ഒന്നാമത്തത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ മൊത്തം എത്ര ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ട്? മൊത്തം മൂന്ന് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് എത്ര ഉള്ളത് നമുക്ക് ഇവിടെ മൊത്തത്തിലുള്ളത് അല്ലെ. സോ എത്ര ഇക്വേഷൻ ഓഫ് മോഷൻ ആണുള്ളത്? മൊത്തം മൂന്ന് ഇക്വേഷൻ ഓഫ് മോഷൻ ആണുള്ളത്. സോ ഒന്ന് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ നോക്കാം. സോ ഒന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ വളരെ സിമ്പിൾ ആണ് അല്ലെ. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ സീറോ പ്ലസ് ആൽഫ ടി ആണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തേക്ക് കടക്കാം. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ്? എല്ലാവർക്കും അറിയാം എസ് സി ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. എസ് സി ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ഓക്കെ, എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്. സോ അത് റൊട്ടേഷൻക്ക് എത്തുമ്പോൾ എന്താവും? എസ് എന്ന് പറഞ്ഞാൽ തീറ്റ ആവും. ഓക്കെ, യു എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ കണ്ടുവച്ചിട്ടുണ്ട്, എന്താണ്? ഒമേഗ സീറോ ആണ്. ഓക്കെ, യു എന്ന് പറഞ്ഞാൽ ഒമേഗ സീറോ, ടൈമിന് ടി തന്നെയാണ്, യു ടി ആയി, അതായത് ഒമേഗ സീറോ ഇൻറ്റു ടി ആയി. ഓക്കെ, പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. സോ ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റൊട്ടേഷനിൽ ആൽഫയാണ്, ടൈമിന് ടി സ്ക്വയർ ആണ്. സോ സിമ്പിൾ, പരിപാടി കഴിയും. സോ ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ. ഓക്കെ, നമുക്ക് മൂന്നാമത്തേക്ക് കടക്കാം. സോ മൂന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്തായിരിക്കും? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് ആണ് അല്ലെ. വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, ദാറ്റ് ഈസ് ഒമേഗ ആണ്, ഒമേഗ സ്ക്വയർ. വി യു എന്ന് പറഞ്ഞാൽ ഒമേഗ സീറോ ആണ്, സോ അതിന്റെ സ്ക്വയർ. ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ സീറോ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ആൽഫ ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്, ദാറ്റ് ഈസ് തീറ്റ. ഓക്കെ, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആയി. സോ ദീസ് ആർ ദ ത്രീ ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഓക്കെ, അതായത് ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ സീറോ പ്ലസ് ആൽഫ ടി,
അതേപോലെ തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ സീറോ ടി പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ, മൂന്നാമത്തെ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ സീറോ സ്ക്വയർ പ്ലസ് ടു ആൽഫ തീറ്റ. സാധാരണ എൻട്രൻസിന് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കൽ കുറവാണ്. കാരണം എന്താ വെച്ചാല് നമ്മൾ വൺ ഡൈമെൻഷണൽ മോഷൻ മൊത്തം ഇത് വെച്ചിട്ട് ഇത് മൂന്നെണ്ണം വെച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. സോ അതന്നെ ഇവിടെയും ചോദിച്ചാല് രണ്ടും ഏറെക്കുറെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ സെയിം ആവും എന്നുള്ളത് കൊണ്ട് ഇതിൽ നിന്ന് അങ്ങനെ ചോദ്യംസ് ചോദിക്കാറില്ല. ഇവിടുന്ന് എൻട്രൻസ് ഉണ്ട് കേട്ടോ, ബോർഡിനൊക്കെ ചിലപ്പോൾ ചോദിച്ചു എന്ന് വരും. പിന്നെ ഇതിന്റെ ഡെറിവേഷൻ ഒന്നും ഇമ്പോർട്ടന്റ് അല്ല, അതൊക്കെ നമ്മൾ വണ്ടിയിൽ ചോദിച്ചിട്ടുണ്ട്. വണ്ടിയിലുള്ള ഡെറിവേഷൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, എന്തായാലും ഉണ്ടാവും. ഓക്കെ, സോ അതോടുകൂടെ എന്ത് ചെയ്തു, സോ അതോടുകൂടെ അതും കഴിഞ്ഞു. ഇനി നമുക്ക് അവസാനത്തെ സാധനം റോളിംഗ് മോഷൻ. എന്താണ് സാധനം? റോളിംഗ് മോഷൻ. ഓക്കെ, അത് ബോഡി റോൾ ചെയ്ത് പോവാം. ഓക്കെ, ഒരു ബോഡി റോൾ ചെയ്ത് പോവാം. ഓക്കെ, ഒരു ബോഡി റോൾ ചെയ്ത് പോവാം. അതായത് ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. സപ്പോസ് ഒരു ബോഡി ഒരു ഗ്രൗണ്ടിൽ കൂടെ ഇങ്ങനെ റോൾ ചെയ്ത് പോവാണ്. ഓക്കെ, ഒരു ബോഡി ഇങ്ങനെ ഒരു ഗ്രൗണ്ടിൽ കൂടെ റോൾ ചെയ്ത് പോവാണ്. അപ്പൊ ഒരു ബോഡി, അതിപ്പോ ഒരു സർക്കിളോ സ്ക്വയർ ഏതെങ്കിലും ഒരു ബോഡി ആയിക്കോട്ടെ. ഓക്കെ, ആ ബോഡി ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ റോൾ ചെയ്ത് പോവാണ്. അതായത് ഉരുണ്ട് ഉരുണ്ട് ഇങ്ങനെ പോവാണ്. സോ ഉരുണ്ട് ഉരുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവും. ഒരു ഒമേഗ വെലോസിറ്റി അത് ഉരുളും. അതേസമയം അതിനൊരു സെന്റർ ഓഫ് മാസ് ഉണ്ടാവില്ലെ, ഈ സെന്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആയിരിക്കും, മീൻസ് ട്രാൻസ്ലേഷൻ മോഷൻ ആയിരിക്കും. ഓക്കെ, മനസ്സിലാക്കുക, നമ്മളെ ബോഡി ഇങ്ങനെ റോൾ ചെയ്ത് പോകുമ്പോൾ, ഇങ്ങനെ കറങ്ങി കറങ്ങി പോകുമ്പോൾ അതിന്റെ സെന്റർ ഓഫ് മാസ് ഉണ്ടാവുന്ന മോഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ മോഷൻ ആയിരിക്കും. അതായത് വൺ ഡൈമെൻഷണൽ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആയിരിക്കും, ട്രാൻസ്ലേഷൻ മോഷൻ ആയിരിക്കും. അതേപോലെ ഇത് കറങ്ങുമ്പോൾ എന്തുണ്ടാവും, റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവും. ഓക്കെ, സോ റോളി മോഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷണൽ മോഷന്റെയും അതേപോലെ റൊട്ടേഷൻ മോഷന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. ഓക്കെ, സോ എന്താണ് റോളി മോഷൻ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് എന്താ പറയാ, കോമ്പിനേഷൻ ഓഫ് റൊട്ടേഷണൽ ആൻഡ് എന്താ പറയാ, റൊട്ടേഷണൽ ആൻഡ് ട്രാൻസ്ലേഷണൽ മോഷൻ. ഓക്കെ, ആൻഡ് ട്രാൻസ്ലേഷണൽ മോഷൻ. അപ്പൊ ഇതിന്റെ ഒരു കോമ്പിനേഷനെ പറയുന്ന പേരാണ് റോളിംഗ് മോഷൻ. ഓക്കെ, സോ നമുക്കിവിടെ കാണുന്നത് ഈ ബോഡി റോൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, ഈ ബോഡി റോൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കൈനറ്റിക് എനർജിയാണ്. സോ നമുക്കത് കാണാം. സോ റോൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കൈനറ്റിക് എനർജിനെ നമ്മൾ റോളിംഗ് കൈനറ്റിക് എനർജി എന്ന് പറയും. ഓക്കെ, റോളിംഗ് കൈനറ്റിക് എനർജി എന്ന് പറയും. ഓക്കെ, ഈ കൈനറ്റിക് എനർജി രണ്ട് പേര് കൂട്ടിയതാണ്. അതായത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള കൈനറ്റിക് എനർജി ഉണ്ടല്ലോ, റൊട്ടേറ്റിംഗ് കൈനറ്റിക് എനർജി, അതായത് KER. ഓക്കെ, അതേ പ്ലസ് എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കൈനറ്റിക് എനർജി, സാധാ കൈനറ്റിക് എനർജി. ഓക്കെ, ട്രാൻസ്ലേഷൻ എന്താ പറയാ കൈനറ്റിക് എനർജി, ഇത് രണ്ടും കൂട്ടിയതായിരിക്കും. ഓക്കെ, സോ എന്തായിരിക്കും കൈനറ്റിക് എനർജി? ഇപ്പൊ കൈനറ്റിക് എനർജി ഓഫ് റോളിംഗ്, ഞാന് കൈനറ്റിക് എനർജി ഓഫ് റോളിംഗ്, സോ സപ്പോസ് ഞാൻ കൈനറ്റിക് എനർജി ഓഫ് റോളിംഗ് KE എന്ന് എടുത്തു, ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് നമുക്കറിയാം. ഓക്കെ, ട്രാൻസ്ലേഷൻ ഞാൻ KET എന്നാണ് കൊടുക്കുന്നത് കേട്ടോ, ട്രാൻസ്ലേഷൻ ഞാൻ KET എന്നാണ് കൊടുക്കുന്നത്. വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ചെയ്ത് നോക്കാം. അത് എങ്ങനെ ചെയ്യും നമുക്കൊന്ന് വെറുതെ നോക്കി നോക്കാം. ഓക്കെ, KER റൊട്ടേഷൻ കൈനറ്റിക് എനർജി കാണാൻ ഇക്വേഷൻ എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ്, ഹാഫ് ഇൻറ്റു I ഒമേഗ സ്ക്വയർ ആണ്. പിന്നെ KET എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷനുള്ള കൈനറ്റിക് എനർജി, അത് നമ്മളെ സാധാ ഹാഫ് എം വി സ്ക്വയർ ആണ്. നമ്മൾ പലയിടത്തും പഠിച്ച ഹാഫ് എം വി സ്ക്വയർ ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷൻ കൊടുക്കാം. റോളിംഗ് കൈനറ്റിക് എനർജിക്ക് ഞാൻ വെറും KE എന്ന് കൊടുക്കുകയാണ്. സോ KE എന്ന് പറഞ്ഞാൽ റോളിംഗ് കൈനറ്റിക് എനർജിയാണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു KER എന്താണ്, ഹാഫ് I ഒമേഗ സ്ക്വയർ ആണ്. I ഒമേഗ സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ ആണ്. ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നമ്മൾ ക്ലബ് ചെയ്ത് എഴുതി. ഓക്കെ, ഇനി ഞാൻ നമുക്കറിയാം, അപ്പൊ നമ്മൾ ഇതിൽ കുറെ കാര്യങ്ങൾ മാറ്റാണ്ട്. ഓക്കെ, നമ്മൾ ഇതിൽ കുറെ കാര്യങ്ങൾ മാറ്റാണ്ട്. സോ ഇതാണ് ഇക്വേഷൻ, ലെറ്റ് ഇറ്റ് ബി ദ ഇക്വേഷൻ നമ്പർ വൺ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ദ ഇക്വേഷൻ നമ്പർ വൺ. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ വൺ ആണ്. ഞാൻ ഇതിലെ ഹാഫ് I ഒമേഗ സ്ക്വയറിന് എടുത്തു. ഓക്കെ, അപ്പൊ ഇതവിടെ നിൽക്കട്ടെ, ഞാൻ ഇതിലെ ഹാഫ് I ഒമേഗ സ്ക്വയറിന് എടുത്തു. ഹാഫ് I ഒമേഗ സ്ക്വയർ, I എന്ന് പറഞ്ഞാല് എം കെ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. I ഈസ് ഈക്വൽ ടു എം കെ സ്ക്വയർ, അതായത് കെ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. ഓക്കെ, അങ്ങനെ അതിൽ നിന്നാണ് നമ്മൾ കെ ഈസ് ഈക്വൽ ടു റൂട്ട് I ബൈ എം എന്നുള്ള എടുത്തത്. സോ I ഈസ് ഈക്വൽ ടു എം കെ സ്ക്വയർ എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടുന്ന് ഒമേഗ എന്ത് കിട്ടും, ഒമേഗ ഈസ് ഈക്വൽ ടു വി ബൈ ആർ എന്ന് കിട്ടും. സോ ഒമേഗന്റെ സ്ക്വയർ എത്ര വരും, ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് വരും. സോ നമ്മൾ ആദ്യം ഇവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐക്ക് നമ്മൾ എന്ത് ചെയ്യും, എം കെ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ ഒമേഗ സ്ക്വയറിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ നമുക്ക് എന്ത് കിട്ടും, ഹാഫ് ഇൻറ്റു, ഓക്കെ ഹാഫ് ഇൻറ്റു ഐക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എം കെ സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയറിന് വി സ്ക്വയർ ബൈ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ആർ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഹാഫ് എം കെ ഹാഫ് ഇൻറ്റു ഞാൻ ആദ്യം എം എഴുതി,
എന്നിട്ട് ഇവിടെ വി എന്ന് എഴുതി, വി സ്ക്വയർ എഴുതി, വി സ്ക്വയർ ഇൻറ്റു കെ സ്ക്വയർ ബൈ എന്ത് എഴുതി, ആർ സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, ഇനി ഈ സാധനം ഇതെന്ന് പറഞ്ഞാൽ ഹാഫ് ഇപ്പൊ കിട്ടിയ ഹാഫ് ഐ ഒമേഗ സ്ക്വയറിനെയാണ് നമ്മൾ ഇങ്ങനെ മാറ്റിയത്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു, ഈ ഹാഫ് ഐ ഒമേഗ സ്ക്വയറിനെയാണ് ഇങ്ങനെ മാറ്റിയത്, ഹാഫ് വി സ്ക്വയർ ഇൻറ്റു കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു, അത് നേരെ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ അത് നേരെ ഞാൻ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഹാഫ് ഐ ഒമേഗ സ്ക്വയറിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് എന്ത് കിട്ടും, അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇൻ ഇക്വേഷൻ നമ്പർ വൺ. ഓക്കെ, സബ് ദിസ് ഇൻ ഇക്വേഷൻ നമ്പർ വൺ. ഓക്കെ, അപ്പൊ ഇക്വേഷൻ നമ്പർ വൺ എന്തായിരുന്നു, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഐ ഒമേഗ സ്ക്വയർ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ ആണ്. ഓക്കെ, ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ഞാൻ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് എന്ത് കിട്ടും, കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ റോളിംഗ് ആണ് കേട്ടോ, റൊട്ടേഷൻ അല്ല റോളിംഗ് ആണ്. സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയറിന് പകരം ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ കെ സ്ക്വയർ ബൈ എന്താ പറയാ ആർ സ്ക്വയർ, ഐ എഫ് എം വി സ്ക്വയർ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ പ്ലസ് എന്താണ് പ്ലസ് ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ എടുത്തു. ഓക്കെ, രണ്ടോടത്തും ഹാഫ് എം വി സ്ക്വയർ കോൺസ്റ്റന്റ് ആണ് അല്ല കോമൺ ആണ്. സോ ഞാൻ അതിനങ്ങോട്ട് പുറത്തേക്ക് എടുത്താലോ, സോ രണ്ടോടത്തും ഹാഫ് എം വി സ്ക്വയറിനെ കോമൺ ആക്കി പുറത്തേക്ക് എടുക്കുമ്പോൾ റോളിംഗ് കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ, റോളിംഗ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയറിന് ഞാൻ കോമൺ ആക്കി എടുത്തു. സോ ഹാഫ് ഇൻറ്റു എം വി സ്ക്വയറിന് കോമൺ ആക്കി എടുത്തു. ഇവിടുന്ന് ഒരു എം വി ഹാഫ് എം വി സ്ക്വയർ പോയി ഇവിടെ വൺ ആണ്ടാവോ. സോ വൺ പ്ലസ് കെ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, കെ സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ആർ എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഈ ബോഡിന്റെ റേഡിയസ് ആണ്, ഈ കറങ്ങുന്ന ബോഡിന്റെ റേഡിയസ് ആണ് ആർ എന്ന് പറയുന്നത്. ഓക്കെ, സ്മോൾ ആർ. ഓക്കെ, സോ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സ്മോൾ ആറിന് നമുക്ക് ക്യാപിറ്റൽ ആർ എന്ന് കൊടുത്തിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ എങ്ങനെ കിട്ടും, റോളിംഗ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എന്താ പറയാ എം വി സ്ക്വയർ ഇൻറ്റു വൺ പ്ലസ് കെ സ്ക്വയർ ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ആർ എന്ന് പറഞ്ഞാൽ ഞാൻ റേഡിയസിനെ ക്യാപിറ്റൽ ആർ ആക്കി എടുത്തു, ഇത്ര മാത്രമേ ഉള്ളൂ. ആർ എന്ന് പറഞ്ഞാൽ കോമൺ റേഡിയസ് ആണ്. ഓക്കെ, സോ ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണോ കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ അല്ലേ, അതായത് കെ ഇ ടി എന്നല്ലേ നമ്മൾ അതിനെ വിളിച്ചിട്ടുള്ളത്. യെസ്, കെ ഇ ടി എന്നല്ലേ വിളിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഈ ഇക്വേഷൻ വേണമെങ്കിൽ ഒന്നുകൂടെ പുതുക്കി പണിത് എഴുതാം. റോളിംഗ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു റോളിംഗ് എന്താ പറയാ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ നമ്മൾ എന്തെടുക്കാം, കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ എന്നെടുക്കാം, അതേ ഇൻറ്റു വൺ പ്ലസ് കെ സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ എന്ത് കിട്ടി ആർ സ്ക്വയർ എന്ന് കിട്ടി. സോ ഒരു ബോഡി റോൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്, ഒന്നെങ്കിൽ ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു വൺ പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ കൈനറ്റിക് റോളിംഗ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു കെ ഇ ടി ഇൻറ്റു വൺ പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനം, കെ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. കെ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് എന്താ പറയാ ഓഫ് ഗൈറേഷൻ ആണ്. അത് കാണാനുള്ള ഇക്വേഷൻ കെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ എം ആണ്. ഓക്കെ, ഐ ബൈ എം ആണ്, പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. പണ്ട് മീൻസ് നമ്മൾ രണ്ട് ക്ലാസ് മുമ്പ് പഠിച്ചിട്ടുള്ള സാധനമാണ്. സോ ദാറ്റ്സ് ഓൾ. ഇതോടുകൂടെ റൊട്ടേഷൻ മോഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ നമ്മൾ തീർത്തിരിക്കാം. ഓക്കെ, സോ ഇതോടുകൂടെ മറ്റൊരു സന്തോഷ വാർത്ത, നമ്മൾ ഫിസിക്സിലെ ഫസ്റ്റ് വോളിയം മൊത്തം തീർത്തു. ഓക്കെ, അതായത് ഫസ്റ്റ് പാർട്ട്, ഫിസിക്സിലെ ഫസ്റ്റ് പാർട്ട് ഫുള്ള് കഴിഞ്ഞു, അതായത് ഫസ്റ്റ് പാർട്ടുള്ള മൊത്തം കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടിക്ക് പോവാണ്. ഓക്കെ, നമ്മൾ ഇനി വൈകാതെ സെക്കൻഡ് പാർട്ടിക്ക് പോകും. ഇപ്പൊ മൊത്തം നമ്മൾ എട്ട് ചാപ്റ്റർ തീർത്തു, അതിൽ ഏണ്ണ തീർത്തത് ഒന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഫിസിക്കൽ വേൾഡ് നിങ്ങൾക്ക് അത് ആവശ്യമില്ല, അതുകൊണ്ട് അത് എടുത്തിട്ടില്ല. ബാക്കി ഏഴ് ചാപ്റ്റർ കഴിഞ്ഞു, അതായത് നമ്മളെ സിലബസിന്റെ പകുതി കഴിഞ്ഞു. ഓക്കെ, ഇനി ഒരു പകുതിയും കൂടെ ഉള്ളൂ, അതൊരു ഒരു മാസം കൊണ്ട് നമുക്ക് തീർക്കാം, ഒന്ന് അല്ലെങ്കിൽ ഒന്നേക്കാൽ മാസം. ഇതുവരെ പഠിച്ചത്ര വലിയ ടഫ് ചാപ്റ്റേഴ്സോ ലെങ്തി ചാപ്റ്റേഴ്സോ ഇനി ഇല്ല. ഇനി ആകെ ടഫ് ഉള്ള ഒരു വലിയ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിലെ തന്നെ വലിയൊരു ചാപ്റ്റർ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എളുപ്പത്തിൽ തീർക്കാം. ഓക്കെ, രണ്ട് ക്ലാസ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. സോ താങ്ക് യു, നമ്മൾ നിർത്തുകയാണ്. സോ താങ്ക് യു.